ओम हरि ओम। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं सुकं गौडपदं महान्तं गोविंदयोगीन्द्रमदास्य शिष्यं श्रीशंकराचार्यमदास्य पद्मपादं च हस्तामलकं च शिष्यं तं त्रोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्ददमानतोऽस्मि। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलम् सर्वधी साक्षिभूतं भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि। भावादीदं त्रिगुणरहितं सद्गुरुं तं नमामि। ओम पार्थाय प्रतिबोधिदां भगवदा नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीं अष्टादशाध्यायिनीं अम्ब त्वाम् अनुसन्दधामि भगवद्गीते भवद्वेषिणी। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्दं न विदुः सुरासुरगणाः देवाय तस्मै नमः। यस्यान्दं न विदुः सुरासुरगणाः देवाय तस्मै नमः। ओं नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। ओम नमः परम ऋषिभ्यो नमः परम ऋषिभ्यः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेद्। ओम श्री गुरुभ्यो नमः। नारायण हरि ओम। എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം, ശുഭസായാഹ്നം। നാരായണ ഭഗവത്ഗീത പരമ്പര 15-ാമത്തെ ക്ലാസ്സായി, മഹാഭാരതം അവലോകനം ഇന്ന് 11-ാമത്തെ ക്ലാസ്സാണ്। ഇന്നത്തോടുകൂടി മഹാഭാരത അവലോകനം സമർപ്പിച്ച് നാളെ ഭീഷ്മപർവത്തിലെ 25-ാം അധ്യായം മുതൽക്കാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്। ഭീഷ്മപർവം 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളാണ്
ശ്രീമദ് ഭഗവത്ഗീത അതിലേക്ക് പ്രവേശിക്കാം. നാളെ നല്ല ദിവസം എല്ലാം കൊണ്ടും. ഏകാദശി, ബുധനാഴ്ച, ഉത്രം നക്ഷത്രം എല്ലാം തികഞ്ഞ ദിവസമാണ്. ഇന്ന് നോക്ക് മഹാഭാരതത്തിലെ ഉദ്യോഗപർവം എന്നതായിട്ടുള്ള ആ ഭാഗമാണ് കാണാനുള്ളത്. സഭാപർവം, മറ്റേ ആദിപർവം, സഭാപർവം, വനപർവം, വിരാടപർവം, നാല് മഹാപർവങ്ങൾ അവലോകനം ചെയ്തു കഴിഞ്ഞ 11-10 ദിവസങ്ങളായിട്ട്. ഇന്ന് 5-ാമത്തെ പർവമായിട്ടുള്ള ഉദ്യോഗപർവം. ഉദ്യോഗപർവം എന്നാൽ യുദ്ധത്തിനുള്ള ഉദ്യോഗം, ഉദ്യമം, ആരംഭം, അതുതന്നെയാണ് ഉദ്യോഗപർവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ വിരാട രാജധാനിയിലെ ഒരു വർഷത്തെ അജ്ഞാതവാസം പാണ്ഡവന്മാർ വളരെ വിജയപ്രദമായി പൂർത്തിയാക്കി. അതിനുശേഷം അവരുടെ വ്യക്തിത്വങ്ങൾ അവർ വിരാട രാജാവിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞങ്ങൾ പാണ്ഡവന്മാരാണ്, ഇത് പാഞ്ചാലിയാണ് എന്നുള്ളതായിട്ടുള്ള 6 പേരുടെയും ഐഡന്റിറ്റി അവർ വെളിപ്പെടുത്തി. വിരാട രാജാവിന് എന്തെന്നില്ലാത്ത സന്തോഷമായി അദ്ദേഹം അവരെ ബഹുമാനിക്കുകയും വേണ്ട രീതിയിൽ സൽക്കരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. അവരുടെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായി ഈ ശക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാരോട് തനിക്കൊരു ബാന്ധവം വേണം എന്ന് അദ്ദേഹം നിശ്ചയിച്ച്, ഞാൻ എന്നും നിങ്ങളുടെ ബന്ധുവായിരിക്കും, ഏത് കാര്യത്തിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പുത്രിയെ, ഉത്തര രാജകുമാരിയെ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അർജുനൻ അതിന് സമ്മതിച്ചില്ല. മാത്രമല്ല, തനിക്ക് മകളെ പോലെയാണ് അവൾ, തൻ്റെ ശിഷ്യയായിരുന്നവൾ. അതുകൊണ്ട് തൻ്റെ പുത്രനായിട്ടുള്ള അഭിമന്യുവിനാണ് അവൾ യോജിക്കുക എന്ന് പറഞ്ഞ് അഭിമന്യുവും ഉത്തരയുമായിട്ടുള്ള വിവാഹം നടത്തിക്കൊടുത്തു ഗംഭീരമായി. അങ്ങനെ ബന്ധുക്കളായി തീർന്ന വിരാട രാജാവും പാണ്ഡവന്മാരും അവിടെ വെച്ച് തന്നെ ഭാവി പരിപാടികളെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ നടത്തുന്നു. അതിലേക്കായിക്കൊണ്ട് ബന്ധുക്കളായ, മറ്റു ബന്ധുക്കളായ ദ്രുപദ രാജാവിനെയും ദൃഷ്ടദ്യുമ്നനെയും അതുപോലെ കൃഷ്ണൻ, ബലരാമൻ മുതലായവരെയും അവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. ബലരാമനും ശ്രീകൃഷ്ണനും വിരാട രാജധാനിയിൽ എത്തുന്നുണ്ട്. ദ്രുപദ രാജാവ് എത്തുന്നുണ്ട്. അവരുടെയൊക്കെ സന്തോഷം ഇവര് അജ്ഞാതവാസം വിജയപ്രദമായി പൂർത്തിയാക്കിയതിൽ എല്ലാവരും പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അവര് സഭ കൂടി ആലോചിക്കുന്നു. ഇനി അടുത്ത പരിപാടി, അവകാശപ്പെട്ടതായിട്ടുള്ള രാജ്യം ധൃതരാഷ്ട്ര രാജാവിനോട് ചോദിച്ചു വാങ്ങിക്കുക. അതിനായിക്കൊണ്ട് ഒരു ദൂതനെ അയക്കണം. അതിന് ദ്രുപദന്റെ പുരോഹിതനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെയാണ് ആദ്യമായിട്ട് ദൂതിന് തയ്യാറാക്കുന്നത്. ആ ദൂതൻ പോകുന്നതിന് മുമ്പ് തന്നെ പാണ്ഡവന്മാരുടെ സൈന്യ സന്നാഹങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനച്ചാൽ അവിടെ പോയി പറയുമ്പോൾ ഒത്തിരി ശക്തിയോടുകൂടി അവതരിപ്പിക്കാനായിരിക്കണം. പാണ്ഡവന്മാർക്ക് കൂട്ടത്തിൽ സഹായികളായിട്ട് ധാരാളം ആളുകളുണ്ട്. പാണ്ഡവന്മാർ മാത്രമല്ല, വിരാട രാജാവും ദ്രുപദനും മാത്രമല്ല,
കൃഷ്ണ ബലരാമന്മാരുടെ സഹായം മാത്രമല്ല, പിന്നെയും അനേകം രാജാക്കന്മാർ ഇവർക്ക് സഹായികളായിട്ടുണ്ടാവും എന്നത് സൂചിപ്പിക്കാനായിക്കൊണ്ട് പല ഭാഗത്തേക്കും ആളുകളെ അയക്കുന്നുണ്ട്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ദ്രുപദന്റെ പുരോഹിതൻ കൗരവ രാജധാനിയിലേക്ക് ധൃതരാഷ്ട്രയെ കാണാനായിക്കൊണ്ട് പോകുന്നതും സന്ദേശം അറിയിക്കുന്നതും. മുഴുവൻ രാജ്യത്തിൻ്റെയും സിംഹാസനത്തിന് യുധിഷ്ഠിരൻ അർഹനാണ്. ഇനി മുഴുവൻ ഇല്ലെങ്കിലും അർദ്ധരാജ്യമെങ്കിലും തരാതെ സമ്മതിക്കുകയില്ല. ഇവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള അർദ്ധരാജ്യമെങ്കിലും, ഇവരിൽ നിന്ന് ചൂതുകളിയിലൂടെ തട്ടിയെടുത്തതായിട്ടുള്ള ആ ഇന്ദ്രപ്രസ്ഥം എന്നുള്ള ആ സ്ഥാനമെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള ദൂതാണ് ഈ ദൂതൻ ചെന്ന് പറയുന്നത്. ആ സഭയിൽ ദുര്യോധനനും കർണനും ദുശാസനനും എല്ലാം ഈ ദൂതനെ അപമാനിക്കും പോലെ പെരുമാറി പറഞ്ഞു വിടുന്നു. ഇപ്പൊ യുദ്ധം അനിവാര്യമായിരിക്കും എന്ന് ആ ദൂതൻ പ്രഖ്യാപിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ യുദ്ധത്തിന് തയ്യാറായിക്കോളൂ എന്ന് പറയാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ദൂതൻ മടങ്ങി വന്നു. ആദ്യത്തെ ദൂത് പരാജയപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇവര് പല രാജാക്കന്മാരെയും പരസ്പരം രണ്ടു കൂട്ടരും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ദുര്യോധനന്റെ നേതൃത്വത്തിലും പല രാജ്യത്തും ചെല്ലുന്നുണ്ട്. ഇവരും പാണ്ഡവന്മാരും എല്ലാ രാജ്യത്തും ചെന്ന് അവർക്ക് സഹായികളായിട്ടുള്ള ആളുകളെ സമാഹരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ദ്വാരകയിലേക്ക് ദുര്യോധനനും അർജുനനും ചെല്ലുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ ഉറക്കം നടിച്ച് കിടക്കുന്നതും പിന്നീട് ഉണർന്നപ്പോൾ ആദ്യം അർജുനനെ കാണുന്നതും. എന്താണ് വന്ന കാര്യം, എന്ത് വേണമെങ്കിൽ ഞാൻ എന്നാലാവുന്നത് ചെയ്യാമെന്നുള്ള വാഗ്ദാനം രണ്ടു കൂട്ടർക്കും പിന്നെ ദുര്യോധനനും ചെയ്യുന്നതും, പിന്നെ അദ്ദേഹം തൻ്റെ വ്യവസ്ഥ രണ്ടുപേരോടുമായിട്ട് അവതരിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ആയുധമെടുക്കാത്ത ഏകനായ ഞാൻ, മറ്റൊരു ഭാഗത്ത് ആയുധധാരികളായിട്ടുള്ള തൻ്റെ ഒരു അക്ഷൗഹിണി സൈന്യം, നാരായണ സേന എന്ന് പറയുന്ന യാദവ സൈന്യം ഒരു ഭാഗത്ത്. ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പങ്കിട്ടെടുക്കാം. ആദ്യം അർജുനനാണ് തിരഞ്ഞെടുക്കാനുള്ളതായിട്ടുള്ള അവസരം. കാരണം പ്രായം കൊണ്ട് ചെറിയ ആളും ഞാൻ ഉണർന്നപ്പോൾ ആദ്യം കണ്ട ആളും അർജുനനാണ് എന്നുള്ളത് കൊണ്ട് അർജുനന് ആ ഓപ്ഷൻ കൊടുത്തു. ആ സമയത്ത് ദുര്യോധനൻ പ്രാർത്ഥിച്ചത് ഈ അർജുനൻ വിഡ്ഢിത്തരമൊന്നും കാണിക്കരുത്, തനിക്ക് കിട്ടാനുള്ള സൈന്യത്തെ തട്ടിയെടുക്കരുത് എന്ന് തന്നെയായിരുന്നു ദുര്യോധനന്റെ മനസ്സിൽ. ആയുധമില്ലാത്ത കൃഷ്ണനെ കൊണ്ട് തനിക്ക് പ്രയോജനമൊന്നുമില്ല എന്നാണ് ദുര്യോധനൻ കരുതിയിരുന്നത്. അതുപോലെ തന്നെ അർജുനൻ ആയുധമില്ലാത്ത കൃഷ്ണനെയാണ് വരിച്ചത്. തനിക്ക് സൈന്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരക്ഷൗഹിണി സൈന്യത്തെക്കാൾ തനിക്ക് പ്രധാനപ്പെട്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായമാണ്, സാന്നിധ്യമാണ്, ആയുധമെടുത്തില്ലെങ്കിലും കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ള ആ ഒരു കാര്യം അർജുനൻ അവതരിപ്പിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും സന്തോഷമായി, ദുര്യോധനനും സന്തോഷമായി, അർജുനനും സന്തോഷമായി. അങ്ങനെ ഭഗവാൻ അർജുനന് വാഗ്ദാനം കൊടുത്തു, ദുര്യോധനനും കൊടുത്തത് പാലിച്ചു. ദുര്യോധനനുള്ള ഒരു അക്ഷൗഹിണി സൈന്യം പിന്നീട് അയച്ചു കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ പിന്നീട് പാണ്ഡവന്മാരുടെ പക്ഷത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ് ധൃതരാഷ്ട്രക്ക് ഇരിക്കപ്പുറതി ഇല്ലാതായി. അസ്വസ്ഥനായിട്ടുള്ള ധൃതരാഷ്ട്ര സഞ്ജയൻ എന്ന തൻ്റെ വിശ്വസ്തനായിട്ടുള്ള സഹായിയെ ദൂതനായിട്ട് പാണ്ഡവന്മാരുടെ അടുത്തേക്ക് അയക്കുന്നുണ്ട്. സഞ്ജയ യാനപർവം എന്നാണ് ആ ഭാഗത്തിന്, ഉദ്യോഗപർവത്തിൽ തന്നെയുള്ള ഒരു ചെറിയ ഭാഗം. വളരെ വിശദമായിട്ട് ചർച്ചകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സഞ്ജയൻ വന്ന് ധൃതരാഷ്ട്രയുടെ അപേക്ഷ യുദ്ധത്തിൽ നിന്ന്
യുധിഷ്ഠിരൻ പിൻവലിയണം. ഏതായാലും ഇനിയും 10-12 വർഷം 13 വർഷം വനവാസമൊക്കെ ചെയ്ത് ശീലമായില്ലേ, ഇനിയും ഇവർക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടിക്കൂടെ എന്നുള്ള മട്ടാണ് ധൃതരാഷ്ട്രയുടെ അപേക്ഷ. അല്ലാതെ രാജ്യത്തിലെ എന്തെങ്കിലും കൊടുക്കാന്നുള്ള ഒരു വാഗ്ദാനവും ഇല്ല. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ളതെങ്കിലും കൊടുക്കാം, നിങ്ങൾ അതുകൊണ്ട് തൃപ്തരാവണം എന്നുള്ള ഒരു തരം വാഗ്ദാനവും ഇല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയണം. യുദ്ധമുണ്ടായാലുണ്ടാകുന്ന വരും വരായികകളെ കുറിച്ചാണ് വർണ്ണന മുഴുവൻ. ആരുടെ? ധൃതരാഷ്ട്രർ പറഞ്ഞു വിട്ടത് സഞ്ജയൻ അങ്ങനെ തന്നെ വന്ന് യുധിഷ്ഠിരനോടും അർജുനനോടും ഒക്കെ പറയണം. ഇന്നന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ബന്ധുക്കളായ ബന്ധുക്കൾ മുഴുവൻ മരിക്കും, യുദ്ധത്തിൽ നിങ്ങൾ നേരിടേണ്ടി വരിക, ഭീഷ്മ ദ്രോണ കർണ ദുര്യോധന ദുശാസന സഹോദരന്മാരെയും ബന്ധുക്കളെയുമായിരിക്കും. ആ ബന്ധുക്കളോടുള്ളതായിട്ടുള്ള യുദ്ധം അത് ധർമ്മമല്ല, ബന്ധുക്കളെ നിഗ്രഹിക്കുക എന്നുള്ളത് ധർമ്മമല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ധൃതരാഷ്ട്രയുടെ വേദാന്തം അല്ലെങ്കിൽ ധൃതരാഷ്ട്രയുടെ ധർമ്മോപദേശം അത് സഞ്ജയൻ വന്ന് പാണ്ഡവരോട് ഉപദേശിക്കുന്നുണ്ട് വളരെ വിസ്തരിച്ച്. വാസ്തവത്തിൽ ഈ സഞ്ജയൻ പറഞ്ഞ ഈ വാക്കുകളാണ് അർജുനന്റെ ഉള്ളിൽ കിടക്കുന്നത്. ഇതാണ് അർജുനൻ അർജുന വിഷാദ യോഗം എന്നുള്ള ആ സന്ദർഭത്തിൽ ഛർദ്ദിക്കുന്നത് മുഴുവൻ. ഭഗവത്ഗീത ആരംഭത്തിലെ 1-ാം അധ്യായത്തിലെ അർജുനന്റെ വാക്കുകൾ മുഴുവൻ എവിടുന്നാണെന്ന് നോക്കിയാൽ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഞ്ജയൻ വന്ന് ഉപദേശിച്ചതായിട്ടുള്ള സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ വാക്കുകൾ വന്ന് അവതരിപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സബ് കോൺഷ്യസിൽ ലീനമായി കിടക്കുകയാണ്. അതിനെയാണ് പിന്നീട് വാരി വിളമ്പുന്നത് അദ്ദേഹം ശ്രീകൃഷ്ണ ഭഗവാനോടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗമായി അവതരിപ്പിക്കുന്നത്. അപ്പൊ അതേ ആശയങ്ങൾ മുഴുവൻ ഇവിടെയും നമുക്ക് കാണാം. സഞ്ജയയാനപർവം എന്നുള്ള ആ ഭാഗത്ത് സഞ്ജയൻ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നല്ലോണം ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അർജുനനും യുധിഷ്ഠിരനും. അവർക്ക് രണ്ടുപേർക്കും അത് ഉള്ളിൽ തറച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും മറുപടി നല്ല കണക്കിൽ കൊടുത്തിട്ടുണ്ട്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയുള്ള മറുപടി തന്നെയാണ്. അർദ്ധരാജ്യം കിട്ടിയില്ലെങ്കിൽ തങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടേക്കില്ല, അതെന്ത് വന്നാലും ശരി എന്നുള്ളത് ഉറപ്പിച്ചു തന്നെ അർജുനനും ഭീമനും യുധിഷ്ഠിരനും സഞ്ജയനോട് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ തിരിച്ച് സഞ്ജയൻ ധൃതരാഷ്ട്രടുത്ത് എത്തുന്നത് വളരെ കോപിച്ചുകൊണ്ടാണ്. ധൃതരാഷ്ട്ര ആകാംക്ഷാഭരിതനായി പാണ്ഡവന്മാരെന്ത് പറഞ്ഞു, താൻ പറഞ്ഞതനുസരിച്ചു, അവര് മര്യാദക്കാരാണ് പാണ്ഡവന്മാര്, തന്റെ മക്കളേക്കാൾ വിശ്വാസം പാണ്ഡവന്മാരെയാണ് ധൃതരാഷ്ട്രക്ക്. തന്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല, പക്ഷെ യുധിഷ്ഠിരൻ പറഞ്ഞാൽ കേൾക്കും. അപ്പൊ താൻ പറഞ്ഞത് സ്വീകരിച്ചുവോ, എന്താണ് പാണ്ഡവന്മാർ പറഞ്ഞത് എന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ധൃതരാഷ്ട്രന്റെ മുമ്പിലേക്ക് സഞ്ജയൻ വന്ന് ധൃതരാഷ്ട്രയുടെ സ്വാർത്ഥതയെയും മകനോടുള്ള അമിതമായ മമതയെയും അതുകൊണ്ടുണ്ടാകാവുന്ന നാശനഷ്ടങ്ങളെയും കുറിച്ച് വളരെ രോഷത്തോടുകൂടെ സംസാരിച്ച് ധൃതരാഷ്ട്രയുടെ മനസ്സിന് വല്ലാത്ത മുറിവേൽപ്പിക്കുകയാണ് ഉണ്ടാകുന്നത്. പാണ്ഡവന്മാരെന്താ പറഞ്ഞത് എന്ന് പറയുന്നില്ല. അർജുനൻ എന്താ പറഞ്ഞത്, ഭീമൻ എന്താ പറഞ്ഞത്, നകുല സഹദേവന്മാരെന്താ പറഞ്ഞ്, യുധിഷ്ഠിരൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയല്ല സഞ്ജയൻ. സഞ്ജയന്റെ അഭിപ്രായം നല്ലപോലെ വെച്ച് വിളമ്പുണ്ട്. കിട്ടിയ അവസരത്തില് തന്റെ ബോസിനെ നല്ലോണം ശാസിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ വരുമരായികളും അനുഭവിച്ചോളൂ എന്നുള്ള മട്ടില് പറഞ്ഞ് പാണ്ഡവന്മാരെന്താ പറഞ്ഞെന്നുള്ളത് നാളെ ഞാൻ സഭയിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് രാത്രി സഞ്ജയൻ ഇതുവരെ അങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല തന്റെ സ്വാമിയോട്. സഞ്ജയന്റെ സ്വാമിയാണ് ധൃതരാഷ്ട്രർ. സഞ്ജയന്റെ കൈപിടിച്ചാണ് എല്ലായിടത്തും നടക്കുക ധൃതരാഷ്ട്രർ.
ധൃതരാഷ്ട്രരുടെ കണ്ണുകളാണ് സഞ്ജയൻ. വളരെ നല്ലൊരാളാണ് സഞ്ജയൻ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ വളരെ ബൽസിച്ച് സംസാരിച്ച് ഇറങ്ങി അങ്ങോട്ട് പോയി, സസ്പെൻസ് വെച്ചു. നാളെ സഭയിൽ പറഞ്ഞോളാം പാണ്ഡവന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ സഞ്ജയൻ പോയതിനു ശേഷം നമ്മുടെ ധൃതരാഷ്ട്രർക്ക് ഉറക്കമില്ല. അങ്ങനെ ഉറക്കമില്ലാത്ത അദ്ദേഹം നിവൃത്തിയില്ലാതെ ഉറക്കം വരാതെ വിദുരർക്ക് ആളെ അയക്കുകയാണ്. വിദുരനെ ക്ഷണിക്കൂ, വിദുരനിൽ നിന്ന് എനിക്ക് കാര്യങ്ങൾ, ധർമ്മോപദേശം കേൾക്കണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വിദുരന്റെ സാന്നിധ്യം എനിക്ക് ആശ്വാസം നൽകുന്നതാണ്. വിദുരനെ വരാൻ പറയൂ എന്ന് ആളെ അയച്ച് വിദുരനെ വരുത്തുകയാണ്. ഈ ഒരു പർവമാണ് പ്രജാകര പർവം എന്ന് ഈ ഭാഗത്തൊരു ഒരു കുറെ ഭാഗം. ഉദ്യോഗ പർവത്തിന്റെ ഉള്ളിലുള്ള അവാന്തര പർവം അതിലൊന്നാണ് പ്രജാകര പർവം. പ്രജാകരം എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക. പ്രജാകർത്തി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണർന്നിരിക്കുന്ന പരിപാടിയാണ്, ഉറക്കമിളയ്ക്കൽ. അപ്പൊ ഇദ്ദേഹത്തിന് സുഷുപ്തി വരാതെ, സ്വപ്നം മറ്റേ ഉറങ്ങാൻ പറ്റാതെ ജാഗ്രതയിലിരിക്കുന്ന ആ അവസ്ഥ, ഉറക്കം നഷ്ടപ്പെട്ടതായിട്ടുള്ള അവസ്ഥ, അങ്ങനെ തനിക്ക് ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് വിദുരനെ വിളിച്ചു വരുത്തണം. അപ്പോഴാണ് വിദുരൻ പല കഥകളും ഉപകഥകളും ആഖ്യായികളും പറഞ്ഞ് ധർമ്മോപദേശം ചെയ്യുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട്, വളരെ വിസ്തരിച്ച്. അതിൽ വരുന്നതാണ് വിദുരനീതി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു 8 അധ്യായങ്ങളോളമുണ്ട്. വിദുരനീതി ഗംഭീരമാണ്, ഏറ്റവും നല്ലൊരു എന്താ പറയുക, രാജാക്കന്മാർക്കുള്ള ഉപദേശമാണതെല്ലാം. നമ്മുടെ എന്താ പറയുക, അർത്ഥശാസ്ത്രങ്ങളും ധർമ്മശാസ്ത്രങ്ങളും അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഒക്കെ പഠിക്കുന്നവരൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ കോളേജുകളിലൊക്കെ സിലബസിൽ ഉണ്ടായിരുന്നു പണ്ടൊക്കെ വിദുരനീതി. BA സാൻസ്ക്രിറ്റിലും മറ്റുമൊക്കെ ടെക്സ്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു വിദുരനീതി പഠിക്കാനായിക്കൊണ്ട്. വളരെ കാലം ഉണ്ടായിരുന്നു, ഇപ്പൊക്കെ അതൊക്കെ കളഞ്ഞു പോകുന്നുണ്ട്. കാരണം ഇപ്പൊ ഭരിക്കുന്ന ആൾക്കാർ ഏതാ സ്വഭാവക്കാരെന്ന് അറിയാലോ നമുക്ക്. അപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ടെക്സ്റ്റായിട്ട് കുട്ടികൾ കൊണ്ടു നടക്കുന്നത്. വിദുരനീതി ടെക്സ്റ്റ് ബുക്കായിട്ടുണ്ടായിരുന്നു, 8 അധ്യായം മാത്രമായിട്ട്. ഇപ്പോഴും അതിന്റെ കോപ്പികൾ ബാക്കി നമ്മുടെ RS വാദ്യാരൻ സൺസിൽ ഇരിപ്പുണ്ട്. നമ്മൾ കൽപ്പാത്തിയിൽ പാലക്കാട് എല്ലാ സംസ്കൃത പുസ്തകങ്ങളും വിൽക്കുന്ന, നമ്മൾ അത്യാവശ്യം പുസ്തകങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കുക. അപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ പഴയ ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ വിദുരനീതി കിടപ്പുണ്ട് ഇപ്പോഴും, ചെറിയ ഇംഗ്ലീഷ് കമന്ററിയോട് കൂടിയിട്ട്. ഒരു ഒരു വിദുരന്റെ ഭഗവത്ഗീത എന്ന് പറയാൻ വേണമെങ്കിൽ, വിദുരന്റെ ഗീത. ഞാൻ കഴിഞ്ഞ വർഷം മണ്ഡലകാലത്തോ മറ്റേ വിസ്തരിച്ച് നമ്മുടെ പാലക്കാട് പുത്തൂരമ്പലത്തിൽ ഈ വിദുരനീതി മാത്രമായിട്ട് വ്യാഖ്യാനിച്ചിരുന്നു. മുഴുവനൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഓരോ അധ്യായത്തിലും 100 ശ്ലോകങ്ങളുണ്ട്. 105 ശ്ലോകങ്ങളാണ് 1 അധ്യായത്തിൽ തന്നെ, അത് മാത്രമേ എടുത്തുള്ളൂ. ഒരു അധ്യായം എടുക്കുമ്പോൾ തന്നെ കുറേയായി, ഒരുപാട് ആശയങ്ങൾ. അതിൻ്റെ തന്നെ പിന്നെയും ആവർത്തനവും എലാബറേഷനുമാണ് മറ്റധ്യായങ്ങളിലൊക്കെ, കാരണം കാര്യമായിട്ടുള്ളതൊക്കെ 1 തന്നെ ഉണ്ട്. അപ്പോൾ ആ വിദുരനീതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, രാജാവിനുള്ളതായിട്ടുള്ള ഉപദേശങ്ങൾ, എന്തുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ഭാഗം. ആർക്കൊക്കെയാണ് ഉറക്കമില്ലാതെയാവുക? മനസ്സിൽ കളങ്കമുള്ളവർക്ക്, ദുഷ്ടത്തരമുള്ളവർക്ക്, വക്രതയുള്ളവർക്ക്, മറ്റുള്ളവരുടെ നേരെ അസൂയയും കുനിഷ്ടും മത്സരവുമുള്ളവർക്ക്, അധാർമികമായ ചിന്തകളുള്ളവർക്ക്, മറ്റുള്ളവരുടെ മുതല് അപഹരിക്കണമെന്ന ചിന്തയുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചതിന്റെ കുറ്റബോധമുള്ളവർക്ക്, ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ട് അവരിൽ നിന്നുള്ള ഭയമുള്ളവർക്ക്, ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണി
ആർക്കൊക്കെ ഉറക്കമുണ്ടാവില്ല എന്നുള്ളത് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്, വലിയ നീണ്ട കുറെ ശ്ലോകങ്ങളിൽ പഠിക്കേണ്ടതാണ്. ആരൊക്കെ സുഖമായി ഉറങ്ങുന്നു എന്ന് പിന്നെ ഒരു ലിസ്റ്റ് ഉണ്ട്. വളരെ രസകരമാണ് വിദുരന്റെ ഉപദേശങ്ങൾ. നമുക്കൊക്കെ അറിയാനുള്ള ഒരു ഒരു ജ്ഞാനത്തിന്റെ ഭണ്ഡാരം. അപ്പൊ അങ്ങനെയുള്ള ഉപദേശങ്ങളെ കൊണ്ട് വിദുരൻ ഈ ധൃതരാഷ്ട്രയുടെ മനസ്സിനെ മാറ്റിയെടുക്കാനാവുന്നത് ശ്രമിക്കുന്നുണ്ട്. ഈ മകൻ ഈ വംശത്തിന്റെ ശത്രുവാണ്, ഈ മകനെ ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ വംശം രക്ഷപ്പെടുള്ളൂ. നമ്മുടെ ശരീരത്തില് ഒരു അവയവം ദുഷിച്ചാൽ വേണ്ടി വന്നാൽ അവയവത്തെ മുറിച്ചു കളയണം. ഒരു കുടുംബത്തിൽ ഒരു അംഗം ദുഷിച്ചാൽ ആ അംഗത്തെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയണം. ഒരു ഗ്രാമത്തില് ഒരു കുടുംബം മോശമായാൽ ആ കുടുംബത്തിന് ഭ്രഷ്ട് കൽപ്പിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറന്തള്ളണം. ഒരു ദേശത്ത് ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ ദുഷിച്ചാൽ ആ ദേശത്തുകാരെ ഈ ഗ്രാമക്കാരെ മുഴുവൻ പുറന്തള്ളണം. ഒരു വലിയ രാജ്യത്ത് ഒരു ദേശമേ മോശക്കാരാണെങ്കിൽ ആ ദേശത്തെ ആ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ്. അപ്പോ നമ്മുടെ ശരീരത്തിലെ അവയവം ദുഷിച്ചാൽ മുറിച്ചു കളയും പോലെ ഈ വംശത്തിന്റെ നാശകാരണമായ ഈ ദുര്യോധനനെ പുറത്താക്കിയാലല്ലാതെ അങ്ങക്ക് രക്ഷയില്ല. അങ്ങയുടെ മമത പോണം എങ്കിൽ മാത്രമേ ഈ കൗരവ വംശത്തെ ബാക്കിയുള്ള 100 മക്കളെ അങ്ങക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം വെട്ടിത്തുറന്ന് പല രീതിയിൽ ആവർത്തിച്ച് അവതരിപ്പിച്ചു. ഇത് നമ്മുടെ ദുര്യോധനനും ദുശാസനും കർണനും കേട്ടോണ്ട് വരികയും ചെറിയച്ഛനോട് കോപിക്കുകയും ചെറിയച്ഛനെ പോകാൻ പുറത്തു പോകാൻ പറയുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വിദുരൻ തീർത്ഥയാത്രയ്ക്ക് പോകുന്നത്. അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പോകുന്ന വഴി സനൽ സുജാത മഹർഷിയെ, സനൽകുമാരൻ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നുള്ള 4 പേരുണ്ടല്ലോ, അവരിൽ സനൽകുമാരൻ എന്ന സനൽ സുജാതനെ, ജ്യേഷ്ഠനെ ഉപദേശിക്കാനായിക്കൊണ്ട് അയക്കുന്നുണ്ട്. വീണ്ടും അതേ രാത്രിയിൽ തന്നെ ആ സനൽകുമാര മഹർഷി വന്ന് ധൃതരാഷ്ട്രർക്ക് ഉപദേശിക്കുന്ന ജീവിത ലക്ഷ്യത്തെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ഉപദേശമാണ് സനൽ സുജാതീയം എന്ന് പറയുന്നതായിട്ടുള്ള ഉപദേശം. അതും ഈ പ്രജാകര പർവത്തിലാണ്. സനൽ സുജാതീയം, സനൽകുമാര മഹർഷിയുടെ ഉപദേശങ്ങൾ, താത്വികമായിട്ടുള്ള ഉപദേശങ്ങൾ, മനുഷ്യ ജീവിത ലക്ഷ്യവും അതിന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ജീവിക്കേണ്ട രീതിയും ആ ആധ്യാത്മിക ജീവിതത്തിന്റെ പ്രാധാന്യവും ഭൗതിക ജീവിതത്തിന്റെ നിസ്സാരതയും നശ്വരതയും, ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത് മനുഷ്യന്റെ ജീവിതം, ആത്മീയ ശ്രേയസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ജീവിതം എന്നുള്ള ആ മാർഗം പറഞ്ഞുകൊടുത്ത് നിവൃത്തി ധർമ്മം ധൃതരാഷ്ട്രക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രഹ്മോപദേശം തന്നെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഉപനിഷത് സാരമായിട്ടുള്ള ഒരു ഉപദേശമാണ് സനൽ സുജാത മഹർഷി കൊടുക്കുന്നത്. വിദുരൻ ധർമ്മോപദേശം കൊടുത്തുവെങ്കിൽ ബ്രഹ്മവിദ്യ ഉപദേശിക്കുകയാണ് സനൽ സുജാത മഹർഷി ചെയ്യുന്നത്. അങ്ങനെ ഒരു രാത്രിയിൽ തന്നെ ധൃതരാഷ്ട്രക്ക് 2 ഉപദേശങ്ങളും, പ്രവൃത്തി നിവൃത്തി രണ്ടിന്റെയും ഉപദേശങ്ങൾ 2 മഹാപണ്ഡിതന്മാരിൽ നിന്ന് കേൾക്കാനുള്ളതായിട്ടുള്ള ഒരു അവസരമായിട്ട് അന്നത്തെ രാത്രി മാറുകയാണ്. ഇത് രണ്ടും കേട്ടിട്ടും നേരാവുന്നൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. സനൽ സുജാത മഹർഷിയുടെ ഉപദേശങ്ങൾ കേട്ട് തൽക്കാലം ഒരു ശമനം അദ്ദേഹത്തിന്റെ ഉള്ളില്, ശാന്തി തൽക്കാലത്തേക്ക് ഉണ്ടാവുന്നുണ്ട്. അതാണ് പ്രജാകര പർവം എന്നുള്ളതായിട്ടുള്ള പർവം. പിന്നീട് പിറ്റേ ദിവസം പകല് സഭ കൂടുമ്പോ നമ്മുടെ സഞ്ജയൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് പാണ്ഡവന്മാർ പറഞ്ഞത്?
ദൂത് പോയതായിട്ടുള്ള സഞ്ജയനോട് ഓരോരുത്തരും പറഞ്ഞത് എണ്ണി എണ്ണി വിസ്തരിച്ച് സഞ്ജയൻ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ അർജുനന്റെ വചനങ്ങളാണ് ഏറ്റവും കേമം. അത് വലിയൊരു പ്രസംഗമായിരുന്നു. കാരണം അർജുനനാണ് അതിഘോരമായിട്ടുള്ള ഭാഷയിൽ യുദ്ധം ഉണ്ടായാൽ എന്തൊക്കെ സംഭവിക്കും, ആരൊക്കെ ആരാൽ കൊല്ലപ്പെടും, കൗരവന്മാരുടെ മുഴുവൻ മരണം ഉറപ്പാണെന്ന് ഉറപ്പാക്കുന്നുണ്ട് ആ വാക്കുകളിൽ. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളുടെയും ഫലം ഒന്നിച്ചനുഭവിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും യുദ്ധമുണ്ടാവുകയാണെങ്കിൽ. നിങ്ങൾ ചെയ്തതായിട്ടുള്ള ഇന്നിന്ന അധർമ്മങ്ങൾക്ക് പാപങ്ങൾക്ക് എണ്ണി എണ്ണി ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്നുള്ള അർജുനന്റെ ശരിയായ ഭീഷണി, ശരിക്കുള്ള ഭീഷണി, അത് അർജുനന്റെ വാക്കുകളാണ്. അതൊന്ന് വിസ്തരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതേ അർജുനനാണോ ഈ വിഷാദ യോഗത്തിൽ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നും. അപ്പോൾ അതേ അർജുനൻ ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നും നമുക്ക് തോന്നും. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് രണ്ടും കണ്ട ആളാണ് ആര്? കൃഷ്ണൻ. കൃഷ്ണന്റെ സാന്നിധ്യത്തിലാണ് അർജുനൻ സഞ്ജയനോട്, കൃഷ്ണന്റെ അനുവാദത്തോട് കൂടിയിട്ടാണ് സഞ്ജയനോട് ഇത്രയും പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും കേട്ട കൃഷ്ണനെ അറിഞ്ഞൂടെ അർജുനന്റെ ഉള്ളിൽ തളച്ചു മറിയുന്നത് എന്താണെന്ന്? ഈ പ്രതികാരം തളച്ചു മറിയുന്ന ക്ഷത്രിയ വീരനായിട്ടുള്ള അർജുനന് സന്യസിക്കാനുള്ള അർഹതയുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. അദ്ദേഹം സന്യസിച്ചു പോകാനാണ് ഭഗവത്ഗീത പ്രാരംഭത്തിൽ ആവശ്യപ്പെടുന്നത് അല്ലേ? ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ചീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഈ മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ, ഭീഷ്മദ്രോണാദികളെ കൊല്ലാതെ ഭിക്ഷാടനം ചെയ്യുന്നതാണ് എനിക്ക് ശ്രേയസ്കരം എന്ന് തോന്നുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ആ അർജുനന്റെ ഒരു മനോനില ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മനോനിലയാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ശരിക്കുമുള്ളതായിട്ടുള്ള ബുദ്ധിപൂർവമുള്ള വാക്കുകളല്ല, ആ മൗഢ്യത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, മൂഢതയിൽ നിന്ന്, മമതയിൽ നിന്ന്. സഞ്ജയൻ പറഞ്ഞ ആ വാക്കുകളാണ് അദ്ദേഹം ശർദ്ദിക്കുന്നത് ഇവിടെ. അത് നമ്മള് ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാലേ നമുക്കത് കാണുള്ളൂ. ഈ അർജുനന്റെ ഈ യാനസന്ധി പർവം എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള അർജുനന്റെ വാക്കുകൾ എത്ര തീക്ഷ്ണങ്ങളായിട്ടുള്ള വാക്കുകളാണ്, എത്ര പ്രതികാര ബുദ്ധിയോടുകൂടിയിട്ടുള്ള വാക്കുകളാണ്, ആ സഭയിലുള്ളവരൊക്കെ ഞെട്ടിത്തരിക്കുന്ന വാക്കുകളാണ്. ധൃതരാഷ്ട്രം ഞെട്ടി ഞെട്ടിത്തരിക്കുന്നുണ്ട് ഓരോ വാക്കുകളും കേട്ടിട്ട്. കൗരവന്മാര് രോഷം കൊണ്ട് തളച്ചു മറിയുന്നുണ്ട്. അത്രയും ഭയങ്കരമായിട്ടുള്ള ഭാഷയാണ് അർജുനൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ നേരിടേണ്ടി വരിക, ഇന്നന്ന ദുരിതങ്ങളായിരിക്കും, ദുരന്തങ്ങളായിരിക്കും, സർവനാശമായിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള അർജുനന്റെ വാക്കുകൾ സഭയിൽ ഈ സഞ്ജയൻ അവതരിപ്പിക്കുന്നത്. ഭീമനന്ത് പറഞ്ഞു, ചോദിച്ചതിനും അത് തന്നെയാ മറുപടി. യുധിഷ്ഠിരൻ എന്ത് പറഞ്ഞു, അതും ചോദിക്കുന്നുണ്ട് ധൃതരാഷ്ട്രം. യുധിഷ്ഠിരനെങ്കിലും ഒരു കോംപ്രമൈസിന് തയ്യാറാണോ എന്ന്. യുധിഷ്ഠിരനും പറഞ്ഞു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന്. പാതി രാജ്യം കിട്ടിയില്ലെങ്കിൽ യുദ്ധം ഉറപ്പാണ്. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ സർവനാശമായിരിക്കും ഫലം എന്നുള്ളതും അത് യുധിഷ്ഠിരൻ പറഞ്ഞതും നകുല സഹദേവന്മാർ പറഞ്ഞതും എല്ലാം സഞ്ജയൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ പാണ്ഡവന്മാരുടെ സേനാബലത്തെക്കുറിച്ചും അവർ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ സഞ്ജയൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നടുങ്ങിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കണം എന്നുള്ള വിചാരം കൗരവന്മാരുടെ ഉള്ളിലുണ്ട്.
അല്ലെങ്കിൽ ധൃതരാഷ്ട്രയുടെ ഉള്ളിലുണ്ട്. പക്ഷെ പിടിവാശിക്കാരനായിട്ടുള്ള ദുര്യോധനന്റെ ഒരൊറ്റ നിർബന്ധം, തനിക്ക് ജയിക്കാൻ കഴിയും, താൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ മത്സര ബുദ്ധി, അസൂയ, പാണ്ഡവന്മാരുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിനാവുന്നില്ല. അങ്ങനെയുള്ള ഒരു ദുഷ്ടത്തരം കൊണ്ടാണ് ഈ യുദ്ധം പാണ്ഡവന്മാരുടെ മേലെ അടിച്ചേൽപ്പിച്ചതാണ്. വാസ്തവത്തിൽ അവരെല്ലാ അവസരവും കൊടുത്തു. ഇനി ഇതിനുശേഷമാണ് ഭഗവത് യാനപർവം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതാണ് ഭഗവാൻ ദൂത് പോകുന്ന ഭാഗം. പാണ്ഡവന്മാർക്ക് വേണ്ടി ഒന്നുകൂടെ അവസാന ശ്രമം നടത്താൻ ഭഗവാൻ തയ്യാറാവുണ്ട്. ഭഗവാൻ അറിയാം ഇത് ഒഴിവാവില്ല എന്നുള്ളത്. സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അറിയാതിരിക്കുമോ? ഭഗവാന്റെ അവതാരം തന്നെ എന്തിനുള്ളതാണ്? ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കാനാണ്, ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യാനാണ്. എങ്കിലും നാളെ ലോകം കുറ്റപ്പെടുത്താൻ പാടില്ല. എന്നാലും ആ ശ്രീകൃഷ്ണൻ ഇതിലൊന്ന് ഇടപെട്ട് മധ്യസ്ഥത വഹിച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാകുമായിരുന്നു എന്ന് ഭാവിയിൽ ആരും പറയാൻ ഇടകൊടുക്കാതിരിക്കാൻ ഭഗവാൻ തന്റെ പരിശ്രമം തന്നാലാവുന്നത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭഗവാൻ യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം കൗരവസഭയിലേക്ക് ദൂതനായിക്കൊണ്ട് ഒരുങ്ങുകയാണ്. ഇവർക്ക് പറയാനുള്ളതൊക്കെ ഓരോരുത്തരും പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ പാഞ്ചാലി ഭഗവാനെ രഹസ്യമായി കാണുന്നുണ്ട്. പാഞ്ചാലി മാത്രം ഭഗവാനോട് പറയും, ഒരു വിട്ടുവീഴ്ചയും വേണ്ട, യുദ്ധം വേണം. പാഞ്ചാലിക്ക് യുദ്ധം ഒഴിവാക്കാനാവില്ല. കാരണം പാഞ്ചാലിക്ക് തന്റെ നഷ്ടപ്പെട്ട മാനം തിരിച്ചു കിട്ടണമെങ്കിൽ തന്റെ ഭർത്താക്കന്മാർ ഇവരോട് പ്രതികാരം ചെയ്തേ പറ്റൂ. തന്റെ തലമുടി കെട്ടണമെങ്കിൽ ദുശാസനന്റെ രക്തം വേണം. തന്നെ അപമാനിച്ചതായിട്ടുള്ള ദുര്യോധനന്റെ തുടയടിച്ച് പൊട്ടിക്കണം. നഗ്നമായ തുട കാണിച്ച് ഈ തുടയിൽ വന്നിരിക്കാൻ പറഞ്ഞതായിട്ടുള്ള ആ ദുര്യോധനന്റെ തുടയടിച്ച് പൊട്ടിക്കും ഭീമസേനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൾ സത്യമാക്കി തീർക്കണം പാഞ്ചാലിക്ക്. അപ്പൊ പാഞ്ചാലി ഭഗവാനോട് പറയുന്നുണ്ട്, ഈ എന്തു ചെയ്താലും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയരുത്, അതിനുള്ള രീതിയിലായിരിക്കണം പോയിട്ട് വരണത് എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരിച്ചോണ്ട് അതൊക്കെ അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പോകുന്നത്. അങ്ങനെ ഭഗവാൻ പോകുന്നതും അതിൻ്റെ ഇടയ്ക്ക് ധൃതരാഷ്ട്രയോട് സഞ്ജയൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ വർണ്ണിക്കുന്ന കുറേ അധ്യായങ്ങളുണ്ട്. പാണ്ഡവന്മാരുടെ കൂടെ ശ്രീകൃഷ്ണനുണ്ട്. ആ ശ്രീകൃഷ്ണന്റെ മഹിമ എന്താണ് എന്ന് എണ്ണി 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 വർണ്ണിക്കുന്നതായിട്ടുള്ള ഒരു കുറേ അധ്യായങ്ങൾ കൃഷ്ണ മഹാത്മ്യം സഞ്ജയന്റെ വാക്കുകളിൽ ധൃതരാഷ്ട്രർ ശ്രവിക്കുന്നുണ്ട്. അപ്പോൾ ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ ഒന്നുകൂടെ പാണ്ഡവന്മാരെ കുറിച്ചിട്ടുള്ള ബഹുമാനവും ഭയവും വർദ്ധിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കണം എന്നുള്ള ചിന്ത ധൃതരാഷ്ട്രയുടെ ഉള്ളിലുണ്ട്. പക്ഷേ മകന്റെ മുമ്പിൽ വരുമ്പോൾ എന്താ പറയുക, നമ്മൾ നാടൻ ചൊല്ലു പോലെ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറയും പോലെ മകന്റെ മുമ്പിൽ നിസ്സഹായനായി പോവുകയാണ് മമത കൊണ്ട്. അങ്ങനെ ആ ഭഗവാനെ കാണാനുള്ള കൊതി പോലും ധൃതരാഷ്ട്രയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അതുപോലെയാണ് സഞ്ജയൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹിമ ധൃതരാഷ്ട്രക്ക് വർണ്ണിച്ചു കൊടുക്കുന്നത്. ഭഗവാനെ കാണാൻ കൊതിക്കുന്ന ധൃതരാഷ്ട്രയെ കാണാം. അത് കഴിഞ്ഞ് ഭഗവാൻ ഹസ്തിനപുരത്തിൽ എത്തുന്നതും ദുര്യോധനൻ ഭഗവാനെ അപമാനിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ ആജ്ഞകളും ചെയ്യുന്നതും ഭഗവാനെ തന്റെ ഗൃഹത്തിലേക്ക് ദുര്യോധനൻ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് അപമാനിക്കാൻ വേണ്ടി. എന്നിട്ടും ഭഗവാൻ ദുര്യോധന ഗൃഹത്തിൽ പോകുന്നില്ല, വിദുരന്റെ ഗൃഹത്തിലാണ് ചെന്ന് ആതിഥ്യം സ്വീകരിക്കുന്നത്. വിദുരന്റെ ഗൃഹത്തിൽ താമസിച്ച് ഇതും കഴിഞ്ഞിട്ടാണ് വിദുരന്റെ യാത്ര. വിദുരന്റെ തീർത്ഥാടനം ഇത് കഴിഞ്ഞതിന് ശേഷമാണ്.
ഈ ഭഗവത് ധ്യാനവും കൂടി കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നുള്ള ഒരു ചർച്ചയിലാണ്. അപ്പൊ വിദുരന്റെ ഗൃഹത്തില് വിദുര പത്നിയും വിദുരനും ഭഗവാനെ ആദിത്യമരുളി സൽക്കരിക്കുന്നതും ഒരു രാത്രി വിദുരുടെ ഗൃഹത്തിൽ ലളിതമായ രീതിയിൽ താമസിക്കുന്നതും, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഭഗവാൻ സഭയിലേക്ക് ദൂതുമായി പ്രവേശിക്കുന്ന സമയത്ത് ഭഗവാനെ അപമാനിക്കാൻ ദുര്യോധനന്റെ ആജ്ഞയും, ആരും ആ ശ്രീകൃഷ്ണൻ വരുമ്പോൾ എഴുന്നേൽക്കരുത്, എല്ലാ രീതിയിലും അപമാനിച്ചയക്കണം എന്നുള്ളതായിട്ടുള്ള പ്രഖ്യാപനം പുറപ്പെടുവിക്കുന്നതും, പക്ഷേ ഭഗവാൻ വരുന്നത് ദൂരത്തുനിന്ന് തന്നെ കണ്ടപ്പോൾ ഭഗവാന്റെ തേജസ്സിന്റെ മുമ്പിൽ, പ്രഭാവത്തിന്റെ മുമ്പിൽ ആദ്യം എഴുന്നേൽക്കുന്നത് ദുര്യോധനനാണ്. ദുര്യോധനൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കി ആർക്കും നോക്കേണ്ട കാര്യമില്ല, എല്ലാവരും എഴുന്നേറ്റ് ഭഗവാനെ സ്വാഗതം ചെയ്യുന്നതും വരവേൽക്കുന്നതും, ഭഗവാൻ ധൃതരാഷ്ട്രയെ മുൻനിർത്തിക്കൊണ്ട് ഭീഷ്മ, ദ്രോണ, കർണ, ശല്യ, വ്യാസ, കണ്വൻ, പരശുരാമൻ മുതലായിട്ടുള്ള ആളുകളൊക്കെ ആ സഭയിൽ എത്തിയിട്ടുണ്ടപ്പോഴേക്കും, വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള മഹാത്മാക്കളൊക്കെ ആ സഭയിൽ വന്നു ചേർന്നു. ഭഗവാൻ ധ്യാനം ചെയ്യുന്ന ഭഗവാന്റെ ദൂത് കേൾക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് മഹാത്മാക്കൾ വന്നു ചേർന്ന സഭയായിരുന്നു അത്. അപ്പൊ ശല്യരെന്ന് പറഞ്ഞത് ഇവരുടെ അമ്മാവനാണ്, പാണ്ഡവന്മാരുടെ അമ്മാവനാണ്, മാദ്രിയുടെ സഹോദരനാണ്. ഈ ദുര്യോധനൻ സൈന്യ സന്നാഹം ചെയ്യുന്ന കാലത്ത് മാദ്രിയുടെ സഹോദരനായ ശല്യർ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ കൂടുന്നതിന് പകരം കൗരവന്മാർ ചെന്ന് ക്യാൻവാസ് ചെയ്തിട്ട് പോയി. അതായത് ഇവരെയൊക്കെ എല്ലാവരും യുദ്ധസഹായത്തിനായി കൊണ്ട് ക്ഷണിച്ച സമയത്ത് ശല്യർ വലിയൊരു സൈന്യവുമായിട്ട്, ഒരു അക്ഷൗഹിണി സൈന്യവുമായിട്ട് തന്റെ ദേശത്തു നിന്ന്, മാതൃദേശത്ത് നിന്ന് വരുന്ന വഴിയിൽ ദുര്യോധനൻ തന്നെ ഒരു വലിയ കൂടാരം, ശിബിരം പണിത് ശല്യരെ അവിടെ സ്വീകരിച്ച് അവിടെ നിന്ന് തന്നെ തന്റെ പക്ഷത്തേക്കാക്കി. നമ്മുടെ ഇലക്ഷന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ വഴിയിൽ പോളിംഗ് ബൂത്തിനത്ത് അടുത്തെത്താറാകുമ്പോൾ ഈ പാർട്ടിക്കാരുടെ ചെറിയ ബൂത്തുകൾ ഉണ്ടാവില്ലേ, അവിടെ ചെല്ലുമ്പോൾ മറക്കരുത്, ചിഹ്നം മറക്കരുത് എന്ന് പറയാൻ, അതുപോലെ ശല്യരെ ദുര്യോധനൻ ക്യാൻവാസ് ചെയ്യുകയും അങ്ങനെ ദുര്യോധന പക്ഷത്തായി പോവുകയും ചെയ്തു. പക്ഷെ പിന്നീട് ശല്യര് യുധിഷ്ഠിരനെ വന്ന് കാണുന്നുണ്ട്. യുധിഷ്ഠിരനോട് പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, തീർച്ചയായിട്ടും കർണനും അർജുനനുമായിട്ടുള്ള യുദ്ധമുണ്ടാകുമ്പോൾ ഞാൻ സഹായിച്ചോളാം, കർണനെ തേജോവധം ചെയ്ത് കർണന്റെ സാരഥിയാകും ഞാൻ, അപ്പോൾ കർണന്റെ തേജോവധം ചെയ്ത് കർണനെ പ്രഭാവം ഇല്ലാതെയാക്കി ആത്മവിശ്വാസം കെടുത്തിക്കളഞ്ഞ് അർജുനനുമായിട്ടുള്ള യുദ്ധത്തിൽ കർണനെ പരാജയപ്പെടുത്തുന്നതിൽ ഞാൻ പങ്കുവഹിക്കാം എന്ന് അമ്മാമനായിട്ടുള്ള ശല്യര് യുധിഷ്ഠിരന് വാക്കുകൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ശല്യരും ഇപ്പൊ കൗരവ സഭയിലുണ്ട്, കൗരവപക്ഷത്തുണ്ട്. അങ്ങനെ പ്രധാനികളായിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സഭയിലാണ് ഭഗവാൻ വന്ന് പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂത് പറയുന്നത്. മുഴുവൻ രാജ്യത്തിനും പാണ്ഡവന്മാരാണ് അർഹരായിട്ടുള്ളവർ, പാണ്ഡുപുത്രന്മാരാണവർ, മൂത്ത പുത്രനാണ് യുധിഷ്ഠിരൻ, എല്ലാം തികഞ്ഞ യോഗ്യത തികഞ്ഞ ആളാണ്. അതുകൊണ്ട് യുധിഷ്ഠിരനാണ് അവകാശി. എങ്കിലും അർദ്ധരാജ്യം കൊണ്ട് തൃപ്തിപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അർദ്ധരാജ്യമെങ്കിലും ഇല്ലെങ്കിൽ യുദ്ധം ഒഴിവാക്കാനാവില്ല എന്ന് പറഞ്ഞു തുടങ്ങി. അവസാനം പറഞ്ഞ് ഭഗവാൻ കിഴിഞ്ഞ് അഞ്ചു പേർക്കും കൂടി ഒരു ദേശം, ഒരു ഗ്രാമം, അഞ്ചു പേർക്കും കൂടി ഒരു ഗൃഹം പോലും കൊടുക്കാൻ തയ്യാറല്ല എന്ന് ദുര്യോധനൻ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയും ഭഗവാനെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ, ഒരു ഗൃഹം പോയിട്ട് സൂചി കുത്താനുള്ളതായിട്ടുള്ള ഭൂമി പോലും പാണ്ഡവന്മാർക്ക് ഞാൻ കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പ്രഖ്യാപിക്കുകയും, അപ്പോ ഭഗവാൻ കൗരവന്മാരെ
ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ നാശമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ യുദ്ധത്തിൽ നിങ്ങൾ സർവനാശം വരുത്തി വെക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചതായിട്ടുള്ള സമയത്ത് ഭഗവാനെ ശ്രീകൃഷ്ണനെ പിടിച്ചുകെട്ടാനായിക്കൊണ്ട് ദുര്യോധനൻ ആജ്ഞാപിക്കുകയും ഭഗവാൻ തന്റെ വിശ്വരൂപം പ്രകടിപ്പിക്കുകയും ആ വിശ്വരൂപം കണ്ട് ദുര്യോധനാദികൾ ഭയന്ന് മോഹാലസ്യം പ്രാപിക്കുകയും ധൃതരാഷ്ട്രൻ അടക്കം ഭഗവാന്റെ വിശ്വരൂപം കണ്ടു. കണ്ണു കാണാത്ത ധൃതരാഷ്ട്രൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ കാണണം എന്നുള്ള കൊതിയുണ്ടായിരുന്ന ധൃതരാഷ്ട്രക്ക് ഭഗവാന്റെ ആ വിശ്വരൂപം കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആ സഭയിലുണ്ടായിരുന്നവരെല്ലാം ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ഭയപ്പെടേണ്ടവർ ഭയപ്പെട്ടു, ബഹുമാനിക്കേണ്ടവർ ബഹുമാനിച്ചു. അവിടുന്ന് ഭഗവാൻ ഇറങ്ങിപ്പോന്നു. യുദ്ധം അനിവാര്യമായിട്ടുള്ള അവസ്ഥയാണ്. വരുന്ന വഴിക്ക് ഭഗവാൻ പാണ്ഡവന്മാരുടെ അമ്മയായ കുന്തിയെ സ്വകാര്യമായി കാണുന്നുണ്ട്. കുന്തിദേവി ഭഗവാനോട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, എന്ത് വന്നാലും യുധിഷ്ഠിരനോട് പറയണം, യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത് എന്ന്. അതിന് കുന്തിദേവി വിപുലമായിട്ടൊരു ഉപാഖ്യാനം, ഒരു വലിയ കഥ തന്നെ കൃഷ്ണൻ ഉപദേശിക്കുന്നുണ്ട്. ഇത് ചെന്ന് അവനോട് പറയണം കേട്ടോ എന്ന്. വിതുളോപാഖ്യാനം എന്ന് പറഞ്ഞിട്ടൊരു ഉപാഖ്യാനം, വിതുളൻ എന്ന് പറഞ്ഞൊരു പഴയ രാജാവിന്റെ കഥയാണ്. ഇതുപോലെ യുധിഷ്ഠിരനെ പോലെ യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഏകനായി കാട്ടിൽ അഭയം പ്രാപിച്ച ഒരു രാജാവിന്റെ കഥയാണ് ഈ വിതുളന്റെ കഥ. പിന്നീട് ആ വിതുളൻ സൈന്യസന്നാഹം കാട്ടിൽ വെച്ച് ചെയ്തതും എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് നഷ്ടപ്പെട്ടതായിട്ടുള്ള രാജ്യം വീണ്ടെടുക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പരിശ്രമം, ഉദ്യോഗം ശക്തമായി തിരിച്ചടിക്കുന്നതായിട്ടുള്ള കഥ, അതാണ് വിതുളോപാഖ്യാനം എന്ന് പറഞ്ഞതായിട്ടുള്ള കഥ പറഞ്ഞുകൊടുത്ത്. അതുപോലെ ഈ വിതുളന്റെ ഭാര്യയാണ് വിതുളനെ പ്രേരിപ്പിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് കാട്ടിൽ പോയതായിട്ടുള്ള വിതുളൻ ഭാര്യയോടുകൂടെ ഒളിഞ്ഞു താമസിക്കുകയാണ് കാട്ടിൽ. ആ സമയത്ത് ഭാര്യയാണ് വിതുളനെ പ്രകോപിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. ഇയാൾ ഒരു നപുംസകത്തെ പോലെ പെരുമാറും. ഇല്ല, ഞാനിനി യുദ്ധത്തിനില്ല, ഞാൻ പോവില്ല, എനിക്ക് വേണ്ട രാജ്യവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞതായിട്ടുള്ള ആ വിതുളനെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്തെല്ലാം ഉപദേശിച്ച് എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ക്ഷത്രിയനാക്കി മാറ്റി, ശക്തനാക്കി മാറ്റി, സൈന്യസന്നാഹം ചെയ്യിച്ച് യുദ്ധത്തിൽ തിരിച്ചടിച്ച് നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുത്തുവോ, അതുപോലെ നീയും പിന്തിരിയരുത് മോനെ, എന്ത് വന്നാലും നീ ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്, നിന്റെ നന്മകളൊക്കെ കയ്യിലിരിക്കട്ടെ, ഇവരോടത് കാണിക്കാനുള്ളതല്ല, ഇവര് യുദ്ധത്തിൽ വധമർഹിക്കുന്നവരാണ്, അതുകൊണ്ട് നീ ക്ഷത്രിയ ധർമ്മം ചെയ്യണം എന്നുള്ള ഉപദേശം കൃഷ്ണന്റെ അടുത്ത് കുന്തി പറഞ്ഞുവിടുന്നതാണ് വിതുളോപാഖ്യാനം. അങ്ങനെ കൃഷ്ണൻ ആ കുന്തിയുടെ വാക്കുകളും കേട്ടുകൊണ്ട് വരുന്നുണ്ട്. ഈ കുന്തി പിന്നീട് കൗരവന്മാരിൽ കർണന്റെ അടുത്തേക്ക് ചെല്ലുന്നതായിട്ടുള്ള രംഗങ്ങളുണ്ട്. കൃഷ്ണൻ കർണനെ കാണുന്നുണ്ട്. കൃഷ്ണൻ കർണന് വാഗ്ദാനം കൊടുക്കുന്നുണ്ട്, വരൂ, പാണ്ഡവപക്ഷത്തേക്ക് വരൂ, അങ്ങ് ഇവിടെ നിൽക്കേണ്ട ആളാണ്, അങ്ങ് പാണ്ഡവന്മാരുടെ ജ്യേഷ്ഠനാണ് എന്ന സത്യം കൃഷ്ണനാണ് പറയുന്നത്. ആരോട്? കർണനോട്. അങ്ങ് ഈ പക്ഷത്ത് നിൽക്കേണ്ട ആളാണ്, അങ്ങ് ഇങ്ങോട്ട് വരൂ, അങ്ങ് ഇവിടെ വന്നു കഴിഞ്ഞാൽ യുധിഷ്ഠിരനും മറ്റു പാണ്ഡവന്മാരും അങ്ങയെ ജ്യേഷ്ഠനായി സ്വീകരിച്ച് രാജ്യം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അങ്ങയെ രാജാവാക്കുകയും ചെയ്യും എന്നുള്ള വാഗ്ദാനം പോലും കൃഷ്ണൻ കർണന് കൊടുക്കുന്നുണ്ട്. പക്ഷേ കർണൻ തന്റെ ബുദ്ധി ഉറച്ചുപോയതിനെ കുറിച്ചാണ് പറയുന്നത്. താൻ ദുര്യോധനനോട് അത്രയ്ക്കും കടപ്പെട്ടിരിക്കുന്നു,
തനിക്ക് ദുര്യോധനനെ വിട്ട് വരാൻ പറ്റില്ല, ഞാൻ മരിക്കുകയാണെങ്കിലും അത് ദുര്യോധനന്റെ കൂടെ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞ് കർണൻ, കർണന്റെ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ക്ഷത്രിയ സ്വഭാവം ആണ്, മറ്റൊരു ഇതിൽ അദ്ദേഹത്തിന്റെ അടിമത്തം. യഥാർത്ഥ ക്ഷത്രിയ ധർമ്മം മറന്ന് ഒരു സുഹൃത്തിനോടുള്ളതായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം മാത്രം, ആ മമതാബന്ധം കടപ്പാട്, അതിന്റെ പേരിൽ താൻ തനിക്ക് അഭയം കൊടുത്ത ആൾക്ക് എന്നും അഭയമായി അല്ലെങ്കിൽ സഹായിയായി നിൽക്കുന്ന ആ ഒരു വീരനായിട്ടുള്ള ഒരു ഒരു ക്ഷത്രിയന്റെ പ്രതിച്ഛായ ആ കർണൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണൻ അർജുനന്റെ മഹിമയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അർജുനനെ ആർക്കും തോൽപ്പിക്കാനാവില്ല, യുദ്ധത്തിൽ അർജുനനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ആരും ജനിച്ചിട്ടില്ല. അർജുനൻ വിജയം മാത്രം ശീലമായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അങ്ങ് ഈ പക്ഷത്തേക്ക് തന്നെ വരൂ, അർജുനനോട് വൈരാഗ്യം വേണ്ട, അങ്ങയുടെ പ്രിയ അനുജനാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് അർജുനനോടുള്ള വൈരാഗ്യം മാറുന്നില്ല. ആ മനസ്സിൽ അർജുനനോട് എന്തൊക്കെയോ ബാക്കി കിടപ്പുണ്ട് പക. ദുര്യോധനനോടുള്ള മമതയും അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെ കൃഷ്ണനെ പറഞ്ഞുവിട്ടു. കുന്തിദേവി കർണനെ ചെന്ന് കാണുന്നതും തന്റെ മൂത്ത പുത്രനാണ് കർണൻ എന്നുള്ളതായിട്ടുള്ള കാര്യം, ദുര്യോധന വാസ് വെരി സിൻസിയർ ഫ്രണ്ട് ടു കർണ എന്നുള്ളത് ദുര്യോധനന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ടാണ്. ദുര്യോധനനോട് കർണൻ തന്നെ രാജാവാക്കാൻ ആവശ്യപ്പെട്ടാൽ ദുര്യോധന്റെ സ്വഭാവം അറിയാം. ഇത് തനിക്ക് സഹായിയാക്കി നിർത്താൻ വേണ്ടി ദുര്യോധനൻ കർണനോട് സ്നേഹം അഭിനയിക്കുന്നതാണ് വാസ്തവത്തിൽ. ആർക്കൊക്കെ ശക്തിയുണ്ടോ പാണ്ഡവന്മാരെക്കാൾ, പാണ്ഡവന്മാരോട് ശത്രുതയിൽ ആരൊക്കെ തനിക്ക് സഹായിയായി നിൽക്കുമോ അങ്ങനെയുള്ള ശക്തന്മാരെയൊക്കെ ദുര്യോധനൻ തന്റെ പക്ഷത്ത് കൂട്ടുകയാണ്. അല്ലാതെ ദുര്യോധനനോടുള്ള പ്രേമം കൊണ്ടല്ല, അല്ല സോറി, കർണനോടുള്ള പ്രേമം കൊണ്ടല്ല ദുര്യോധനൻ കർണനെ സ്നേഹിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കുക എന്നിട്ട് ദുര്യോധനന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കുക. ദുര്യോധനൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അധികാരം. അതിന് ഏത് വളഞ്ഞ വഴിയും ഏത് കുൽസിത വഴിയും ആരെ കൂട്ടുപിടിക്കാനും ഒരു മടിയുമില്ല. പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ആരെ കൂട്ടുപിടിക്കാനും അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാർത്ഥത തന്നെയാണ്. അല്ലാതെ തന്നേക്കാൾ യോഗ്യനാണ് കർണൻ, ഏട്ടൻ രാജാവാകൂ എന്ന് പറഞ്ഞ് കർണനെ രാജാവാക്കൂ ദുര്യോധനൻ? അത്ര സ്നേഹമുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്, അതൊന്നുമില്ല. നക്കാപ്പിച്ച കൊടുത്ത് കൂടെ നിർത്തി, അംഗരാജ്യം എന്നുള്ളൊരു ചെറിയൊരു ഭാഗം കൊടുത്തിട്ട് കൂടെ നിർത്തി, അത് മനസ്സിലാക്കും. വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കൂ. ഇനിയും ഇനിയും ഇത്രയും കേട്ടിട്ട് പിന്നെയും വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദുര്യോധനൻ ആരാണ്? അദ്ദേഹം ലോകം മുടിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള ഒരു അവതാരമാണ്, കലിയുടെ അംശമാണ്, കലിയുടെ അവതാരമാണ്. ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നത് ദുര്യോധനന്റെ സ്വാർത്ഥത കാരണമായിട്ടാണ്, ദുഷ്ടത കാരണമായിട്ടാണ്. ആ ദുര്യോധനനെ മനസ്സിലാവാതെ പിന്നെയും പിന്നെയും ദുര്യോധനൻ സിൻസിയർ ആയിരുന്നു എന്ന് പറയണമെങ്കിൽ എന്ത് മൗഢ്യമാണത്? ഞാൻ ഇത്രയും ദിവസം പറഞ്ഞതൊക്കെ വെറുതെ ആയി പോകുന്നല്ലോ, അതോ കേൾക്കാതെയാണോ? അവിടുന്ന് ഇവിടുന്നും വല്ല കഥകളൊക്കെ വായിച്ച് നോവലുകളൊക്കെ വായിച്ചിട്ട് അതൊക്കെ ഉള്ളു കിടക്കുകയാണ്. യഥാർത്ഥ ദുര്യോധനനെ മഹാഭാരതത്തിൽ നിന്ന് അറിയണം നമ്മൾ അയാളുടെ സ്വഭാവം. അയാൾ എത്ര കണ്ണിങ്ങാണ്, എത്ര കുറുക്കനാണ്, ഏതൊക്കെ രീതിയിലാണ് തന്റെ പക്ഷത്തേക്ക് ആൾക്കാരെ കൂട്ടുന്നത്. തന്റെ ശത്രുക്കളായിട്ട് അദ്ദേഹം പാണ്ഡവന്മാരെ മാത്രമേ കരുതിയിട്ടുള്ളൂ. ആ പാണ്ഡവന്മാരെ നശിപ്പിക്കാൻ ലോകത്തിൽ ആരുമായിട്ടും കൂട്ടുകൂടാൻ
ദുര്യോധനൻ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും, മനസ്സിലാക്കുക, എന്ത് വിട്ടുവീഴ്ചയും നാട്ടുകാരോടൊക്കെ ചെയ്യും. ആകെ നശിപ്പിക്കേണ്ടത് പാണ്ഡവന്മാരെ മാത്രം അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന് അധികാരത്തിന് ഭീഷണി യുധിഷ്ഠിരനും പാണ്ഡവന്മാരുമാണ്. അപ്പൊ അവരെ നശിപ്പിക്കാൻ ഏത് വഴിയും തെരഞ്ഞെടുക്കും. അത്ര ക്രൂരനും ദുഷ്ടനുമാണ് ദുര്യോധനൻ, അത് തിരിച്ചറിയുക. അല്ലാതെ കർണനോടുള്ള പ്രേമം മൂത്തിട്ടൊന്നുമല്ല. അതൊക്കെ അവതരിപ്പിക്കുമ്പോൾ വ്യാസന്റെ സാമർത്ഥ്യമാണ് നന്നായിട്ട് അവതരിപ്പിക്കുന്നത്. നല്ല ഡയലോഗുകളൊക്കെ വെച്ച് ഡ്രാമാറ്റൈസ് ചെയ്ത് ഭംഗിയായിട്ട് അവതരിപ്പിക്കും. അത് വ്യാസന്റെ നൈപുണ്യമാണ്. അങ്ങനെ വ്യാസൻ എത്രയോ ആളുകളെ മോഹിപ്പിച്ചു. അതാണ് മൂടന്മാര് പല നോവലുകളും എഴുതിയത്. വ്യാസന്റെ വാചക കസർത്തിൽ പെട്ടുപോയി പലരും. വ്യാസൻ വാചക കസർത്ത് കൊണ്ട് നാടകീയതകൾ ധാരാളം സൃഷ്ടിച്ചിട്ടുണ്ട് മഹാഭാരതത്തില്. അദ്ദേഹം ധർമ്മത്തെ മർമ്മത്തിൽ വെച്ചിരിക്കുകയാണ്. പറയാനുള്ള ധർമ്മം അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മത്തെ അദ്ദേഹം എക്സ്പോസ് ചെയ്തില്ല. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം, അത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. ഒരു പസിളായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. ബാക്കിയുള്ള കഥകളുടെ ചമൽക്കാരത്തിൽ പെട്ട് അതിന്റെ ഉള്ളിലുള്ള ധർമ്മബോധം അത് മറയ്ക്കുന്ന രീതിയിലാണ് അത് അവതരണം. അത് അദ്ദേഹത്തിന്റെ ഒരു കവിതാ സാമർത്ഥ്യമാണ്. അതിൽ നമ്മളൊക്കെ ഭ്രമിച്ചു പോകും. അതാണ് എത്രയോ സാഹിത്യകാരന്മാര് വിവിധ നോവലുകൾ എഴുതാൻ കാരണം, അതിന്റെ മർമ്മമറിയാതെ. വ്യാസൻ മർമ്മത്തിൽ പലയിടത്തും പലതും പറഞ്ഞിട്ടുണ്ട്. അതിനെ അദ്ദേഹം എലാബറേറ്റ് ചെയ്തിട്ടില്ല, അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. അത് ഗൂഢമാക്കി വെച്ചു. ബാക്കി കഥകള് കുറെ പൊടുപ്പും തൊങ്ങലും വെച്ച് കളർഫുള്ളാക്കി. ആ ഒരു പൊടുപ്പും തൊങ്ങലിലും നമ്മൾ ഭ്രമിച്ചു പോകുന്നു. ആ മർമ്മം പിടികിട്ടാതെ പോകുന്നു. അതാണ് മഹാഭാരതം വായിക്കുമ്പോഴുള്ള കുഴപ്പം. അതുകൊണ്ടാണ് മഹാഭാരതം അത് ഗുരുക്കന്മാരിൽ നിന്ന് വേണം ശ്രവിക്കാൻ, ധർമ്മശാസ്ത്രം അറിയുന്നവരിൽ നിന്ന് വേണം ശ്രവിക്കാൻ. അല്ലെങ്കിൽ വെറും ഒരു കഥയായിട്ട്, പൈങ്കിളി കഥയായിട്ടത് മാറും. ധർമ്മശാസ്ത്രം അറിയുന്ന ആളുകളിൽ നിന്ന് വേണം ശ്രമിക്കാനായിക്കൊണ്ട്. ധർമ്മത്തിന്റെ മർമ്മങ്ങൾ അറിയുന്ന, സൂക്ഷ്മവശങ്ങൾ അറിയുന്ന ആളുകളിൽ നിന്ന് വേണം കേൾക്കാൻ. അപ്പോ കുന്തിദേവി കർണനെ സമീപിക്കുന്നതും കർണൻ തന്റെ സ്റ്റാൻഡ് ഉറപ്പിച്ച് പറയുന്നു. കുന്തിദേവി പറയേണ്ട, നീ എന്റെ മൂത്ത മകനാണ്, പാണ്ഡവന്മാർ നിന്റെ അനുജന്മാരാണ്, നിന്റെ കൈകളെ കൊണ്ട് അവരെ കൊല്ലരുത്, നീ അവരുടെ പക്ഷത്ത് നിൽക്കണം. നീ കൂടെ നിന്നാൽ പാണ്ഡവന്മാർ നിന്നെ ബഹുമാനിക്കും, ജ്യേഷ്ഠനായി അംഗീകരിക്കും എന്നൊക്കെ കുന്തിദേവിയും പറയുന്നുണ്ട്. പക്ഷേ കർണൻ പറയുന്നു, ഞാൻ ദുര്യോധനന് വാക്കുകൊടുത്തുപോയി. ദുര്യോധനൻ എന്നെ വിശ്വസിച്ചാണ് ഇതിനൊക്കെ ഒരുമ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പക്ഷം മാറിക്കഴിഞ്ഞാൽ ദുര്യോധനനെ ചതിക്കലാകും, ദുര്യോധനന്റെ സർവപദ്ധതികളും പൊളിഞ്ഞു വീഴും. ഞാനാണ് ദുര്യോധനന്റെ ബലം. അപ്പൊ ഇങ്ങനെ അറിഞ്ഞ് ദുര്യോധനനെ തന്നെ താങ്ങണമെങ്കിൽ കർണൻ എത്ര അദ്ദേഹത്തിന്റെ ബുദ്ധി ദുഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ദുഷ്ടന്മാരുടെ സ്വാധീനം കൊണ്ട് ആ ദുഷ്ടത്തരത്തിൽ അടിമയായി തീർന്നിരിക്കുന്നു. മനസ്സിലാക്കുക, ദാവൂദ് ഇബ്രാഹിം നിങ്ങളെ ഒരു ആപത്തിൽ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ദാവൂദ് ഇബ്രാഹിമിന്റെ കൂടെ നിൽക്കുമോ? രാഷ്ട്രത്തിന്റെ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളിൽ ചിന്തിക്കുക. നിങ്ങൾക്ക് പട്ടിണി കിടന്നപ്പോ, നിങ്ങൾ മരിക്കാൻ കിടന്നപ്പോ, നിങ്ങൾക്ക് ആശുപത്രി ചെലവിനോ ഭക്ഷണം വാങ്ങിച്ചു തരാനോ ദാവൂദ് ഇബ്രാഹിം സഹായിച്ചു. ഓ, അതോടുകൂടി നിങ്ങളുടെ ജീവിതം ദാവൂദ് ഇബ്രാഹിമിന് അടിമയായി തീരുക. എന്നിട്ട് ദാവൂദ് ഇബ്രാഹിം നിങ്ങളെ കൊണ്ട് പാർലമെന്റ് മന്ദിരത്തിൽ ബോംബ് വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് വരിക. അതാണ് ആ കടം വീട്ടാനുള്ള വഴി.
ശരിയാണോ? ചിന്തിക്കുക ചിന്തിക്കുക. അങ്ങനെയാണോ കടം വീട്ടുക? വാസ്തവത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും കമ്മിറ്റ്മെന്റ് വേണ്ടത് ഈശ്വരനോടാണ്, ധർമ്മത്തോടാണ്. അവിടെയാണ് കർണന് പറ്റുന്ന തെറ്റ്, അവിടെയാണ് കർണന് പറ്റുന്ന തെറ്റ്. നമ്മളെപ്പോഴും നമ്മൾ വളരേണ്ടത്, നമ്മൾ ബാല്യത്തിൽ തന്നെ പഠിക്കേണ്ടത് നമ്മളെല്ലാവരും ഈശ്വരനോട് കടപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും ധർമ്മത്തോട് കടപ്പെട്ടവരാണ്, അല്ലാതെ വ്യക്തികളോടല്ല നമ്മുടെ കടപ്പാട്. വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ധർമ്മത്തെ മാറ്റിമറിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ഭാരതത്തിന്റെ ഭരണഘടനയാണ് മുഖ്യം. ആ ഭരണഘടനയ്ക്കെതിരായിട്ട് നിങ്ങളുടെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവരുടെ കൂടെ നിൽക്കണോ? നിങ്ങൾ ചിന്തിക്കുക. ഈ ഭാരത ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടനയെ തുരങ്കം വെക്കുന്ന പ്രവൃത്തികൾ നിങ്ങളുടെ ബന്ധുക്കൾ ചെയ്താൽ അവരോട് കൂടെ നിൽക്കുമോ, അതോ ഭാരത ഭരണഘടനയുടെ കൂടെ നിൽക്കുമോ നിങ്ങൾ? അതുപോലെ ഈ ലോകത്തിന്റെ ഭരണഘടനയാണ് ധർമ്മവ്യവസ്ഥ. അത് ഈശ്വര നിശ്ചയമാണ്, ഈശ്വരന്റെ വ്യവസ്ഥയാണ്, വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ധർമ്മമാണ്. അപ്പൊ നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ കമ്മിറ്റ്മെന്റ് വേണ്ടത് ഈശ്വരനോടും ഈശ്വരന്റെ നിയമങ്ങളോടുമായിരിക്കണം. ബന്ധുക്കളൊക്കെ താൽക്കാലികമാണ്, അത് ഗൗണധർമ്മമാണ്, മുഖ്യധർമ്മം അതാണ് അവിടെ തിരിച്ചറിയേണ്ടത്. നിങ്ങൾ മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിൽ തിരിച്ചറിയണം. മുഖ്യധർമ്മം നമുക്ക് വേണ്ടത് ഈശ്വരനോട്, ഈശ്വര നിയമങ്ങളോട് കമ്മിറ്റ്മെന്റ്. രണ്ടാമതാണ് ബന്ധുക്കളോട്, അച്ഛനോട്, അമ്മയോട്, മക്കളോട്, സഹോദരന്മാരോട്, നമ്മളെ സഹായിച്ചവരോട്, ബാക്കിയുള്ള എല്ലാവരോടുള്ളതായിട്ടുള്ള ധർമ്മം ഗൗണധർമ്മം. ഗൗണധർമ്മം മുഖ്യധർമ്മത്തിന് എതിരാകുന്നത് വരെ നമുക്ക് ഗൗണധർമ്മത്തെ പാലിക്കാം. ഗൗണധർമ്മം മുഖ്യധർമ്മത്തിന് എപ്പോ എതിരാവുന്നുവോ അപ്പോൾ ഗൗണധർമ്മം വെടിഞ്ഞ് മുഖ്യധർമ്മം സ്വീകരിക്കണം. മനസ്സിലാവണ്ടോ? ഇതാണ് മഹാഭാരതത്തിന്റെ സന്ദേശം തന്നെ. ഇതാണ് കൺഫ്യൂഷൻ ജനങ്ങളുടെ സന്ദേശം, ഇതാണ് ജനങ്ങളുടെ കൺഫ്യൂഷൻ തന്നെ. ഈ മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിലുള്ള കൺഫ്യൂഷൻ ഭീഷ്മർ തുടങ്ങിവെച്ചതാണത്. മുഖ്യധർമ്മവും ഗൗണധർമ്മവും തമ്മിലുള്ള കൺഫ്യൂഷൻ ഭീഷ്മർ തുടങ്ങിവെച്ചതാണ്. അത് കർണനിലൂടെ വികസിച്ച് വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അത് ബാക്കിയുള്ള ഓരോരുത്തരിലും കാണാം. എല്ലാവരും ഗൗണധർമ്മത്തെ മുഖ്യധർമ്മമാക്കിയെടുത്തു, മുഖ്യധർമ്മത്തെ ഉപേക്ഷിച്ചു. മുഖ്യധർമ്മം സനാതനധർമ്മമാണ്, മുഖ്യധർമ്മം വർണ്ണാശ്രമധർമ്മമാണ്. ഇവർ ക്ഷത്രിയരായതുകൊണ്ട് ഇവർക്ക് മുഖ്യധർമ്മം രാജധർമ്മമാണ്. അത് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കടപ്പാടുകളൊക്കെ. തിരിച്ചറിയുക ഏത് കടപ്പാടുകളും. അപ്പൊ മുഖ്യധർമ്മം ഗൗണധർമ്മം. മുഖ്യധർമ്മം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡ്യൂട്ടി, ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ സബ്സിഡിയറി, സെക്കൻഡറി. മനസ്സിലാവുണ്ടോ? മുഖ്യം ഗൗണം, മുഖ്യം ഗൗണം പറഞ്ഞു പറഞ്ഞു പഠിക്കും. നമ്മുടെ മുഖ്യധർമ്മത്തിന് എതിരാവുകയാണ് ഗൗണധർമ്മമെങ്കിൽ നമ്മൾ ഗൗണധർമ്മത്തെ വെടിയാം, ഉപേക്ഷിക്കാം, മുഖ്യധർമ്മം പാലിക്കണം. മനസ്സിലാവുണ്ടോ? ഇപ്പൊ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം എന്താണ്? അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന പദവി, പ്രൈം മിനിസ്റ്റർ എന്ന പദവിയിൽ അദ്ദേഹത്തിന്റെ മുഖ്യധർമ്മം അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ ഡ്യൂട്ടീസ് ആണ്. അദ്ദേഹത്തിന് ഇന്ത്യ രാജ്യത്തുള്ള 135 കോടി ജനങ്ങളോടുമാണ് കടപ്പാട്. അവരുടെ എല്ലാവരുടെയും നന്മയെ മാത്രമേ അദ്ദേഹം ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബകാര്യം, അത് ഗൗണധർമ്മം.
അദ്ദേഹത്തിന് അമ്മയോട് കടപ്പാടുണ്ടാവും, അദ്ദേഹത്തിന് സഹോദരങ്ങളോട് കടപ്പാടുകളുണ്ടാവും, അദ്ദേഹത്തിന് ഭാര്യയും മക്കളുണ്ടെങ്കിൽ കടപ്പാടുകളുണ്ടാവും, ബാക്കി ആരൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയോട് കടപ്പാടുണ്ടാവും. അദ്ദേഹത്തെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്ന ഓരോരുത്തരോടും അദ്ദേഹത്തിന് കടപ്പാടുണ്ടാവും. പക്ഷേ അതൊന്നും എന്തിനെതിരാവരുത്? അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള കടപ്പാടിന് വിരുദ്ധമായിട്ടുള്ളതാവരുത്. രാജ്യത്തിന് നഷ്ടം വരുത്തിക്കൊണ്ട് തന്റെ ബന്ധുക്കൾക്ക് ലാഭമുണ്ടാക്കാനായിക്കൊണ്ട് അദ്ദേഹം ശ്രമിച്ചാൽ അദ്ദേഹം അധർമ്മിയായി മാറും. തന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മയെ രക്ഷിക്കാം, അമ്മയ്ക്ക് വേണ്ടത് ചെയ്യാം, സഹോദരങ്ങൾക്ക് വേണ്ടത് ചെയ്യാം, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാവരുത്. രാജ്യ നിയമങ്ങൾക്ക് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് ഒന്നും അദ്ദേഹം വഴിവിട്ട് തന്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ ഒന്നും ചെയ്തുകൂടാ. ഇതുവരെ അദ്ദേഹം അത് ചെയ്തിട്ടുമില്ല. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ബാക്കിയുള്ള ഭരണാധികാരികൾ എവിടെ നോക്കിയാലും അതേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെ നോക്കിയാലും അവരവരുടെ സ്വന്തക്കാരെ കുത്തി തിരുകി എല്ലാ പദവികളും അർഹതയില്ലാത്തവരെ കൊണ്ട് നിറച്ച് അർഹതയുള്ളവർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയില് അർഹതയുള്ളവരെ സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസ് ചെയ്യുകയും കോടതിയിൽ കേസിന് പോവുകയും അല്ലേ? നമ്മുടെ കേരളത്തിൽ കണ്ടില്ലേ സെൻകുമാറിനെയും ജേക്കബ് തോമസിനെയും പോലെയുള്ള ശ്രേഷ്ഠരായുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പുറന്തള്ളിക്കൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് കള്ളന്മാരായിട്ടുള്ള ശിവശങ്കരന്മാരെ ലാളിച്ച് പോഷിപ്പിച്ചു കൊണ്ട് നടന്നില്ലേ? ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ? അതൊക്കെ രാജ്യവിരുദ്ധം, ധർമ്മവിരുദ്ധം, നിയമവിരുദ്ധം. സ്വന്തം കാര്യം കാണാൻ വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓരോരുത്തരും തോന്നിയവാസം ചെയ്യുന്നത് കാണുന്നില്ലേ നമ്മൾ? അത് ശരിയാണോ? അപ്പൊ മുഖ്യധർമ്മം എന്താണ്, ഗൗണധർമ്മം എന്താണെന്ന് തിരിച്ചറിയണം. ഇവിടെ കർണനെ സംബന്ധിച്ച് കർണൻ എന്നൊരു ക്ഷത്രിയനെ സമൂഹം അംഗീകരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനൊരു ചതിക്കുഴിയിൽ പെടില്ലായിരുന്നു. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് സമൂഹത്തിന്റെ ഒരു ദോഷം. അന്നത്തെ ആ സമൂഹത്തിന് മാർഗദർശനം നൽകിയിരുന്ന കാരണവന്മാരുടെ ദോഷം. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം തെറ്റായ പാളയത്തിൽ പോയി ചേർന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കടപ്പാട് അതിൽ അദ്ദേഹം ബദ്ധനായി പോയി. മൊത്തത്തിലുള്ള സമൂഹത്തിന്റെ നന്മയോ ലോകത്തിന്റെ നന്മയോ ചിന്തിക്കാൻ കഴിവില്ലാത്ത മൂഢനായി പോയി അദ്ദേഹം. ചിന്തിക്കുക, സമൂഹത്തിന്റെ നന്മയോ ലോകത്തിന്റെ നന്മയോ ചിന്തിക്കാൻ കഴിയാത്ത മൂഢനായി അധപതിച്ചു. അതിന് കാരണം ഈ സ്വാർത്ഥന്റെ ദുഷ്ടത്തരമാണ്, ഇവന്റെ സാമർത്ഥ്യമാണ്. അവൻ ചതിക്കുഴിയിൽ വീഴ്ത്തി. ഇതൊക്കെ നമ്മൾ വായിച്ചെടുക്കണം. അതിനാണ് ഈ കഥ പറയുന്നത്. ഇത് വിസ്തരിക്കാൻ നിന്നില്ല ഞാൻ. നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞു പോയതാണോ? അത് ഇനിയും പറയാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. ഗീതയിലൂടെ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ മുഖ്യധർമ്മവും ഗൗണധർമ്മവുമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി ആൻഡ് സെക്കൻഡറി ഡ്യൂട്ടി, സബ്സിഡിയറി ഡ്യൂട്ടീസ് ഒരുപാടുണ്ടാവും നമുക്ക്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ധർമ്മം അത് സനാതനധർമ്മമാണ്, അത് വർണ്ണാശ്രമ ധർമ്മമാണ്, അത് ഇവരൊക്കെ ക്ഷത്രിയന്മാരായതുകൊണ്ട് രാജധർമ്മമാണ്. അതാണ് പാലിക്കേണ്ടത്. അല്ലാതെ വ്യക്തിധർമ്മങ്ങളല്ല. വ്യക്തിധർമ്മങ്ങൾ ഇവരുടെ മുഖ്യധർമ്മങ്ങൾക്ക് എതിരാവാത്തത് വരെ പാലിക്കാം. എതിരാവുന്നതോടുകൂടി വ്യക്തിബന്ധങ്ങളൊക്കെ മാറ്റിവെക്കണം, വ്യക്തികളോടുള്ള കടപ്പാടുകളൊക്കെ മാറ്റിവെക്കണം. മൊത്തത്തിൽ ധർമ്മപരിപാലനമാവണം അവരുടെ ലക്ഷ്യം.
ഇപ്പൊ ഇത്രയും ദിവസം 10-11 ദിവസം ഈ കഥകളെല്ലാം കേട്ടവര് ഇനിയും കർണനെയും ദുര്യോധനെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കരുത്, ഇനിയും ന്യായീകരിച്ചുകൊണ്ടിരിക്കരുത്. കേട്ടിട്ടുണ്ടെങ്കിൽ അല്ല, ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുന്നവരാണെങ്കിൽ പോയി പിന്നൊന്നും പറയാനില്ല. അപ്പൊ ഇങ്ങനെ കുന്തിദേവി കർണനെ സത്യം പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിക്കൊണ്ട് ശ്രമിച്ചു. കർണൻ സമ്മതിച്ചില്ല. കർണൻ കൗരവന്മാരുടെ കൂടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. താനാണ് അവരുടെ ബലം. അപ്പൊ അത് അറിഞ്ഞുകൊണ്ടാണ് ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ, അധർമ്മത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നത്. അപ്പൊ അത് ദോഷമാണ്, തീർച്ചയായിട്ടും വലിയ പാപമാണ്. താനാണ് അവരുടെ ബലമെന്ന് അറിഞ്ഞിട്ടും ഈ ദുഷ്ടന്മാരെ പ്രേരിപ്പിച്ചിരിക്കുന്നതും അവർക്ക് ശക്തി കൊടുക്കുന്നതും താനാണ്. തന്റെ കായിക ബലത്തിലാണ്, തന്റെ അസ്ത്രപാടവത്തിലാണ് ദുര്യോധനൻ മുമ്പിൽ നിൽക്കുന്നത്, യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത്. താൻ ഒരു വാക്ക് ദുര്യോധനെ തള്ളി പറഞ്ഞാൽ ദുര്യോധനൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പാതി രാജ്യം കൊടുത്ത് കോംപ്രമൈസ് ചെയ്ത് യുദ്ധമില്ലാതെയാവും. അപ്പൊ ആ കോംപ്രമൈസിന് നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് കർണൻ. ദുര്യോധനെ ഉപദേശിക്കാനാണ് കർണൻ തയ്യാറാവേണ്ടിയിരുന്നത്. ഒന്ന് ഉപദേശിക്കാൻ മതിയായിരുന്നു. പക്ഷേ ആ കർണനാണ് ദുര്യോധനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നും കൂടി നോക്കുക നിങ്ങൾ. ഉപദേശിച്ചെന്ന് തിരുത്തുന്നതിന് പകരം, സർവനാശത്തിലേക്ക് പോകുന്നതിന് പകരം, നമുക്കൊക്കെ സന്തോഷമായിട്ട് കഴിയാം, പാതി രാജ്യം കൊടുക്കൂ, നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, ഉള്ളത് വെച്ച് നമുക്ക് തൃപ്തരാവാം, എന്തായാലും ഏട്ടനല്ലേ, അവരും ശക്തന്മാരല്ലേ, ശക്തന്മാർ തമ്മിലുള്ളതായിട്ടുള്ള മത്സരം നല്ലതിനല്ല, അത് സർവനാശത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ, അതുകൊണ്ട് അവരെ അവരുടെ പാട്ടിന് വിടൂ, ആ ഇന്ദ്രപ്രസ്ഥം കൊടുക്കൂ, ബാക്കി നമുക്ക് നോക്കാം, നമ്മുടെ രാജ്യം നന്നായിട്ട് നമുക്ക് രക്ഷിക്കാം, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നിന്നോട്ടെ, അതിനവകാശമുണ്ട് കർണന്. പക്ഷെ അതേ കർണനാണ് ദുര്യോധനെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നത്, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, ഞാനുണ്ട് കൂടെ, യുദ്ധം വന്നാൽ ഞാനുണ്ട് കൂടെ, പാണ്ഡവന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ ഞാനുണ്ട് കൂടെ, അർജുനനെ വെല്ലാൻ ഞാനുണ്ട് കൂടെ എന്ന് ഓരോ പ്രാവശ്യവും ദുര്യോധനന് ബലം കൊടുത്തത് ആരാണ്? അത് ഈ കർണനാണ്. അപ്പൊ ഈ കർണൻ നല്ലവനാണോന്ന് അങ്ങനെ ചിന്തിക്കുക നിങ്ങൾ. വെട്ടി തുറന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും, നിങ്ങൾക്ക് കർണനോടുള്ള സിമ്പതിയൊക്കെ പിന്നെ പോവും. ഒരു സിമ്പതി ഉണ്ടാവില്ല പിന്നെ ആരോടും, സിമ്പതി അർഹിക്കുന്നില്ല അവര്. കൃഷ്ണൻ കാണിച്ചിട്ടില്ല സിമ്പതി അവരോടൊന്നും, ഭഗവാൻ കാണിച്ചിട്ടില്ല ആരോടും സിമ്പതി. നോക്കുക, അർജുനൻ പോലും കർണനോട് സിമ്പതി കാണിച്ചപ്പോ ഭഗവാൻ എന്താ ചെയ്യിച്ചത്? ഇവൻ സിമ്പതി അർഹിക്കുന്നില്ല എന്നാ ഭഗവാൻ പറഞ്ഞത്. ഇവന് നമ്മളെ എല്ലാ അവസരവും കൊടുത്തു, അതുകൊണ്ട് അവൻ തിരുത്തിയില്ല, അതുകൊണ്ട് അവൻ കൊല്ലപ്പെടണം, അതുകൊണ്ട് ഇപ്പോഴേ അവനെ കൊല്ലാൻ പറ്റുള്ളൂ. നിരായുധനായി താഴെ രഥത്തിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന കർണന്റെ നേരെ അസ്ത്രം പ്രയോഗിക്കാൻ ഭഗവാൻ അർജുനനെ നിർബന്ധിക്കുകയാണ് ചെയ്തത്. കാരണം ആയുധധാരിയായിട്ട് നിൽക്കുമ്പോൾ യുദ്ധം അവസാനിക്കാൻ പോണില്ല, കർണനെ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ കർണനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് അർജുനൻ തന്നെയാണ്, നിരായുധനാക്കിയത്. ഇനി സിമ്പതി കാണിക്കേണ്ട, കിട്ടിയ അവസരം ഉപയോഗിക്കുക, കൊന്നുകളയുക എന്നാരാ പറഞ്ഞത്? ധർമ്മമൂർത്തിയായിട്ടുള്ള ഭഗവാൻ. അപ്പൊ ഭഗവാന് തെറ്റുപറ്റിയോ അല്ലേ? നിങ്ങൾ ഭഗവാനെ വിമർശിക്കുവോ? മൂഢജനങ്ങളായിട്ടുള്ള നിങ്ങള് ഭഗവാനെ വിമർശിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ സൂക്ഷ്മതയിൽ ചിന്തിച്ചാൽ നമ്മൾ ഇവരോടൊക്കെ സിമ്പതി കാണിക്കുമ്പോൾ ഭഗവാനെയാണ് വാസ്തവത്തിൽ വെറുക്കുന്നത്. ഭഗവാൻ ചെയ്തത് തെറ്റാണെന്ന് നമ്മള് ഭഗവാനെ ഒരു എതിർപക്ഷത്ത് നിർത്തുകയാണ് നമ്മൾ വാസ്തവത്തിൽ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. കാരണം ഭഗവാൻ സർവജ്ഞനും സർവശക്തനും ധർമ്മമൂർത്തിയുമാണ്. ആ ധർമ്മമൂർത്തിയും സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തുവോ അത് മാത്രമാണ് ശരി, അത് മാത്രമാണ് ശരി. ആ ഭഗവാൻ പറഞ്ഞതും ചെയ്തതും എന്താണോ അത് ന്യായീകരിക്കാൻ മാത്രമേ
നമുക്ക് പാടുള്ളൂ, നമ്മൾക്ക് അതിനെ അർഹതയുള്ളൂ. അതാണ് ശരി. കാരണം നമ്മൾ ഭഗവാനോളം വളർന്നിട്ടില്ല, ഭഗവാന്റെ അപ്പുറത്തേക്കും വളർന്നിട്ടില്ല. ഭഗവാനെ തിരുത്താൻ, ഭഗവാൻ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. നമ്മള് ഭഗവാന്റെ എന്താ പറയുക, പതിനായിരത്തിൽ ഒരു അംശം പോലും ആയിട്ടില്ല ഭഗവാനെ വിമർശിക്കാൻ. സർവജ്ഞനും സർവശക്തനുമായ ഭഗവാൻ എന്ത് ചെയ്തു അതാണ് ശരി, അതാണ് ധർമ്മം. ആ ഭഗവാൻ ധർമ്മം കാണിച്ചു തരികയാണ് മഹാഭാരതത്തില്. മൂഢന്മാർക്ക് തെറ്റുപറ്റിയവർക്ക് തിരുത്തിക്കൊണ്ട്, അപ്പൊ ഇതേ അതേ മൂഢത്തരത്തെ പിന്നെയും പിന്നെയും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കരുത്. നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ കഴുകിക്കളയണം. കർണനെയും ദുര്യോധനെയും ന്യായീകരിക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു വാക്കും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. അല്പം സിമ്പതി കാണിക്കാം, അത് മനുഷ്യത്വം. പക്ഷെ അവരൊന്നും സിമ്പതി അർഹിക്കുന്നില്ല. ഇത്രയും സർവനാശത്തിന് കാരണക്കാരൻ കർണനാണ്. കർണന്റെ ബലത്തിലാണ് ദുര്യോധനൻ യുദ്ധം ചെയ്യുന്നത്. ഭീഷ്മരേക്കാൾ, ദ്രോണരേക്കാൾ, അശ്വത്ഥാമാവിനേക്കാൾ ദുര്യോധനന് വിശ്വാസം കർണനെയാണ്. അത് നിങ്ങൾക്ക് ഏത് സന്ദർഭം എടുത്തു നോക്കിയാലും കാണാൻ പറ്റും. ദുര്യോധനന്റെ വാക്കുകൾ എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും, ഭീഷ്മരെ കുറ്റപ്പെടുത്താറുണ്ട് അദ്ദേഹം, ദ്രോണരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ശല്യരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ബാക്കി എല്ലാവരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കർണനെ അദ്ദേഹം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം കർണൻ അത്രയും കട്ട സപ്പോർട്ടായിരുന്നു ദുര്യോധനന്. പരസ്പരം അവർ ഒന്നായി തീർന്നിരുന്നു. രണ്ട് അധർമ്മമൂർത്തികൾ, അതാണ് നമ്മൾ കാണേണ്ടത്. അധർമ്മമൂർത്തികൾ രണ്ടും കൂടി ഒന്നായി തീർന്നു. അധർമ്മമൂർത്തിയായ കർണന്റെ സഹായം കൊണ്ടാണ് ദുര്യോധനൻ യുദ്ധത്തിന് ഒരുമ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ കർണൻ എന്നെങ്കിലും ദുര്യോധനനെ വിമർശിച്ചിരുന്നെങ്കിൽ, അപ്പോ ഇതാണ് നമ്മൾ പറയാറുള്ളത്, ചങ്ങാതി നന്നെങ്കിൽ കണ്ണാടി വേണ്ട എന്ന്. യഥാർത്ഥത്തിൽ കർണൻ ദുര്യോധനന്റെ ഒരു നല്ല മിത്രമായിരുന്നുവെങ്കിൽ ദുര്യോധനനെ നാശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടവനായിരുന്നു, ദുര്യോധനനെ രക്ഷിക്കേണ്ടവനായിരുന്നു, ആ ദുര്യോധനന് സതുപദേശം ചെയ്യേണ്ടവനായിരുന്നു. വേണ്ടി വന്നാൽ ദുര്യോധനനെ വിമർശിച്ച് തള്ളിപ്പറഞ്ഞാണെങ്കിലും ഇത്തിരി നൊന്താലും കുഴപ്പമൊന്നുമില്ല, രക്ഷിക്കാൻ വേണ്ടിയിട്ടാവണം. അച്ഛനമ്മമാര് മക്കളെ പലപ്പോഴും ശാസിക്കുന്നത് മനഃപൂർവമാണോ? അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞു എന്ന് വരും. അപ്പൊ ഈ ലോയൽ ആവുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വിമർശിക്കുകയും ആവാം. സ്നേഹമുള്ളിടത്തെ വിമർശനം ഉണ്ടാവുള്ളൂ. അപ്പൊ വേണ്ട രീതിയിൽ വിമർശിച്ചിരുന്നെങ്കിൽ, നേരായ വഴി കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അപ്പൊ ഇവിടെ കർണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളില് സമൂഹത്തോടുള്ള ഒരു പ്രതികാര ബുദ്ധി എപ്പോഴും തിളച്ചു മറിഞ്ഞിരുന്നു. പാണ്ഡവന്മാരോട് പ്രതികാര ബുദ്ധി ഒരുപാട് അദ്ദേഹത്തെ ആ കാലഘട്ടം അങ്ങനെയാക്കി തീർത്തു. അപ്പൊ അങ്ങനെ ഒരു സാമൂഹ്യ ദ്രോഹിയായി തീർന്നിരുന്നു കർണൻ എന്ന് വേണം നമ്മൾ ആത്യന്തികമായിട്ട് വിലയിരുത്തുമ്പോൾ. ദുര്യോധനൻ എന്ന സാമൂഹ്യ ദ്രോഹിക്ക് ഏറ്റവും നല്ല ലോയലായിട്ടുള്ള, സപ്പോർട്ടായിട്ടുള്ള സാമൂഹ്യ ദ്രോഹിയായിരുന്നു കർണൻ എന്ന് തിരിച്ചറിയണം നമ്മൾ. ഇനി കർണനെയും ദുര്യോധനെയും നമ്മൾ മഹത്വവൽക്കരിക്കുന്ന പരിപാടി നിർത്തണം. ഒരിക്കലും മഹത്വവൽക്കരിച്ചുകൂടാ, അത് പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ധർമ്മം പറയുമ്പോ പിന്നെ മുഖം നോട്ടമൊന്നുമില്ല, കീറി കൃത്യമായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കണം. അപ്പോ കർണൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. പിന്നെ എന്തു തന്നെയാണെങ്കിലും അമ്മയ്ക്ക് 5 മക്കളുണ്ടാകും, അർജുനനെ ഒഴിച്ച് 4 പേരെയും ഞാൻ കൊല്ലില്ല എന്നൊക്കെയുള്ള അമ്മയോടുള്ള വാഗ്ദാനം ചെയ്തു. അർജുനനെ മാത്രമേ താൻ യുദ്ധത്തിൽ കൊല്ലുള്ളൂ,
കൊല്ലുകയാണെങ്കിൽ മറ്റു നാല് പേരെയും ഞാൻ കൊല്ലാതെ വിടും. ഒന്നുകിൽ അർജുനൻ അല്ലെങ്കിൽ ഞാൻ. ഈ ഭൂമിയിൽ ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ ഇനി ജീവിച്ചിരിപ്പുണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മയെ നോവിപ്പിച്ച് അയച്ചു. ആശ്വസിപ്പിക്കുകയൊന്നുമല്ല, നോവിപ്പിച്ചുകൊണ്ട് ആ അമ്മ ഉരുകിക്കൊണ്ടുപോയി. അമ്മയുടെ ബാല്യത്തിൽ പറ്റിയ ഒരു അബദ്ധത്തിന്റെ ഫലം. അങ്ങനെ യുദ്ധം അനിവാര്യമായി, യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സൈന്യം വന്ന് ശിബിരങ്ങൾ പണിത് കൂടിയാലോചനകൾ നടക്കുന്നു. പാണ്ഡവന്മാരുടെ സൈന്യാധിപനായി ദൃഷ്ടദ്യുമ്നനെ നിയമിക്കുന്നു. കൗരവന്മാരുടെ സർവസൈന്യാധിപനായി ഭീഷ്മരെ നിയോഗിക്കുന്നു. അങ്ങനെ കുരുക്ഷേത്ര ഭൂമി തന്നെ രണ്ടു വശത്തായിട്ട് ശിബിരങ്ങൾ പണിത് യുദ്ധത്തിനുള്ളതായിട്ടുള്ള സന്നാഹങ്ങൾ നടക്കുകയാണ്. ഇതാണ് ഉദ്യോഗ പർവത്തിലെ കഥയുടെ ചുരുക്കം. ഇനി ഭീഷ്മപർവം എന്നുള്ള പർവത്തിലാണ് യുദ്ധത്തിന്റെ പ്രാരംഭം. നമുക്ക് നാളെ ഗീതയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ ഭാഗവും കാണാം. കുറച്ച് കണ്ടിട്ട് ഗീതയിലേക്ക് പ്രവേശിക്കാം. എന്നെ കൊണ്ട് കുറെ പറയിപ്പിച്ചു. കർണനെ ന്യായീകരിക്കാനും ദുര്യോധനെ ന്യായീകരിക്കാനുമുള്ള പ്രവണത ഇനിയും തുടരുന്നത് കാണുമ്പോൾ ഉണ്ടായ ധർമ്മരോഷം കൊണ്ട് ഞാൻ കുറച്ച് പറഞ്ഞുപോയി. നന്നായേ ഉള്ളൂ, അങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിച്ചത് നന്നായേ ഉള്ളൂ. അതൊക്കെ ഭഗവാൻ പറയിപ്പിച്ചതാണ്. തെറ്റിദ്ധാരണ ഉള്ളവരുടെ തെറ്റിദ്ധാരണ നീക്കാൻ ഭഗവാൻ തന്ന അവസരമാണ്. ഇപ്പൊ കർണൻ നല്ലവനായിരുന്നുവെങ്കിൽ ദുര്യോധനനെ നല്ലതുപദേശിച്ച് പാതി രാജ്യം കൊടുത്ത് മര്യാദക്കാരനായിട്ട് ഇരിക്കാൻ പ്രേരിപ്പിച്ചേനെ. ഇത് ഞാൻ കൂടെയുണ്ട് എന്തു വന്നാലും എന്നുള്ള ധൈര്യം കൊടുത്തുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ചതിൽ മുഖ്യ പങ്ക് കർണനുണ്ട് എന്ന് ഞാൻ പറയും. മുഖ്യ പങ്ക് കർണനുണ്ട്. കർണനില്ലായിരുന്നെങ്കിൽ യുദ്ധമില്ല. അപ്പൊ സമൂഹത്തിലെ കർണന്മാരാണ് പല അപകടങ്ങളും ഉണ്ടാക്കി വെക്കുന്നത്. ഇനിയും കർണന്മാരുണ്ടാവാതിരിക്കട്ടെ, ഇനിയും കർണന്മാരുണ്ടാവാതിരിക്കട്ടെ, ഇനിയും ദുര്യോധനന്മാരുണ്ടാവാതിരിക്കട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ തുടരാം. ഇന്ന് ഹരി ഓം. ശുഭരാത്രി. സുഖനിദ്ര. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം.